ഇല്ലാത്തതുകൊണ്ട് നേരെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ മുജാഹിദ് വിഭാഗം എഴുതി തന്ന വാദം, മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന രീതിയിൽ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്ന ഇസ്തിഗാസ ശിർക്കാണ് എന്നാണ്. ആ വാദത്തിൽ നിന്നാണ് ഞങ്ങളെ ഒന്നാമത്തെ ചോദ്യം. ഈ വാദം എഴുതി തന്ന നിങ്ങൾ, എഴുതി തരുമ്പോ എ പിയും ടി പിയും ഒക്കെ നേതാവായിരുന്നു, അവരൊക്കെ കള്ളന്മാരായി എന്ന് വേറൊരു കാര്യം. അത് എഴുതിയ നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ചിന്നി മലക്ക് പോലെയുള്ള സൃഷ്ടികളോട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ പുഴയിൽ വീണ മൗലവി ജിന്നെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായേക്കാൻ ഇടയുള്ള മലക്ക് ജിന്നെ സഹായിക്കുമെന്ന നിലക്ക് പറഞ്ഞാൽ അത് ശിർക്കല്ല എന്ന് നിങ്ങൾ പറയും. അപ്പൊ ഇത് ശിർക്കാണ്, അത് ശിർക്കല്ല എന്ന് പറയുമ്പോ നിങ്ങളുടെ വാദത്തിൽ ഒരു വൈരുദ്ധ്യം വരുന്നു. അതുകൊണ്ട് എന്റെ ചോദ്യം, എന്താണ് ഇത് രണ്ടിന്റെയും ഇടയിലുള്ള വ്യത്യാസം, അതൊന്ന് വ്യക്തമാക്കി തരാം. ചോദ്യം വളരെ വ്യക്തമാണ്. പണ്ട് കാലത്തെ നിങ്ങളെ തൗഹീദിൽ നിന്നുള്ള ഒരു മാറ്റം അതൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങോട്ട് ആവശ്യമുണ്ടാകുമ്പോൾ വരാം. അതായത് ജിന്ന് മലക്ക് എന്നിവരോട് അവരുടെ കൈവിൽപ്പെട്ട കാര്യം, ഉദാഹരണം ബാലുശ്ശേരി സക്കരി എല്ലാരും പറഞ്ഞതാണ് ഞാൻ പറയേണ്ടതല്ലോ. പുഴയിൽ വീണ ഒരാള് ജിന്നെ അവിടെ ഉണ്ടായേക്കാനിടയുള്ള ജിന്ന്, ഓക്കെ മുസ്ലിമായ ജിന്ന് ആയിക്കോട്ടെ, ആ ജിന്നിനോട് തേടിയാൽ ശിർക്കല്ലെന്നും മഹാന്മാരോട് തേടിയാൽ ശിർക്കാണെന്നും നിങ്ങൾ വാദിക്കുന്നു. എന്തുകൊണ്ട് മഹാന്മാരാടാവുമ്പോ ശിർക്കാകുന്നു, ജിന്നുകളോട് അവരുടെ കൈവിൽപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഉഴക്കരിയിലുള്ള ജിന്നോ അല്ലെങ്കിൽ വിജനപ്രദേശത്തുള്ള ജിന്നോ ഏതോ ആകട്ടെ, അതിനോട് തേടിയാൽ ശിർക്കല്ല എന്നുമുള്ള ആ രണ്ട് വാദവും വൈരുദ്ധ്യമായി. ഒന്നുകിൽ രണ്ടും ശിർക്കല്ലാതിരിക്കുക, അല്ലെങ്കിൽ കായക്കൊടി പറഞ്ഞ പോലെ രണ്ടും ശിർക്കാന്ന് പറയാം. എന്നാലും അതിനൊരു വകുപ്പുണ്ട്. ഇത് രണ്ടും കണ്ണിൽ കാണുന്നില്ല, ജിന്നിനെ കാണുന്നില്ല, ഔലിയാക്കളെ കാണുന്നില്ല. അപ്പൊ രണ്ടും കാണാതിരിക്ക തന്നെ ഹാദിറായ അല്ലെങ്കിൽ അവിടെ ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളോട് സഹായം തേടുന്നത് ശിർക്കല്ലെന്നും ഔലിയാക്കളോട് തേടുന്നത് ശിർക്കാണെന്നുമുള്ള നിങ്ങളുടെ വാദം വൈരുദ്ധ്യമാണ്. ഇല്ലെങ്കിൽ എന്താണ് ഇത് തമ്മിലുള്ള ഫർത്ത്, വ്യത്യാസം സമൂഹത്തിന് പഠിപ്പിക്കണം. ആ വ്യത്യാസം പഠിപ്പിക്കപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് കേരളത്തിൽ നടന്നു വരുന്ന ഈ തർക്കം, ഇബ്നു തൈമിയ്യക്ക് ശേഷം ഉണ്ടായ തർക്കം, ഒന്നുകൂടി പറഞ്ഞാൽ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാവൂ എന്ന കാര്യം ഞങ്ങൾക്ക് തർക്കല്ല. മുഹിയുദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട് യാ ഓറത്തായി, അതിലിവിടെ ഞങ്ങൾക്ക് തർക്കണ്ടോ? അതുകൊണ്ടല്ലേ കുത്തുബിയത്ത് ചെല്ലുമ്പോ നമ്മൾ ആദ്യം അതല്ലേ ചെല്ലുക? അപ്പോ അത് നമ്മുടെ വാദമാണ്. അല്ലാഹനെ നന്നായി വിളിക്കണം, വിളിക്കുന്നവരാണ് നമ്മൾ എന്നല്ല ഞങ്ങളെ പോലെ നിങ്ങൾ ദ്വാരക്കലുണ്ടോ അല്ലാഹനോട്? അതുമില്ല. അപ്പൊ അതുകൊണ്ട് അതൊന്നും പറയണം, തർക്കമുള്ളത് ഈ വിഷയത്തിലാണ്. അതുകൊണ്ട് പറയണം, ജിന്നിനോടാകുമ്പോ ഹാദിറായ ഖാദിറായ ആയിക്കോട്ടെ, ആ ജിന്നിനോടാകുമ്പോ ശിർക്കല്ലെന്നും ഔലിയാക്കളോട് മഹാന്മാരോടാകുമ്പോ ശിർക്കാണെന്നുമുള്ള ഈ വാദം, അതിന്റെ വ്യത്യാസം എന്ത് എന്ന് സമൂഹത്തോട് പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബി ശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരന്മാരെ, വിഷയാവതരണവും മുസ്ലിയാരുടെ ചോദ്യവും നമ്മൾ ശ്രദ്ധിച്ചു. നമ്മുടെ വ്യവസ്ഥയിൽ നിന്ന് തെന്നി മാറിയിട്ടാണ് ആദ്യാവസാനം മുതൽ തന്നെ ഇവിടെ വിഷയാവതരണവും ചോദ്യവും വന്നിട്ടുണ്ട്. മുഹിയുദ്ദീൻ ഷെയ്ഖ് ഒക്കെ എന്നാണ് മരിച്ചുപോയ ജിന്നായത് എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ അവിടെ തേടിയാ ഷിർക്കാവോ, മറ്റൊരു തേടിയാ ഷിർക്കാവോ? മുസ്ലിയാക്കന്മാരെ നിങ്ങൾ ആരോട് തേടിയാലും ഷിർക്കല്ല. അത് എവിടെ മുങ്ങിച്ചാകണ നേരത്തായാലും ശരി, എവിടത്തായാലും ശരി, കാരണം നിങ്ങളുടെ വിശ്വാസം, അതെ നിങ്ങളുടെ വിശ്വാസം പിഴച്ചതാണ്. നിങ്ങളുടെ ഉസ്താദ് അറിയാതെ ഈ ലോകത്ത് അല്ലാഹു ഇനി ഒന്നും ചെയ്യില്ല എന്ന് വിശ്വസിക്കുകയും നാട്ടുകാരോട് പറയുകയും ചെയ്യുന്ന നിങ്ങൾ ആരും വിളിച്ചാലും അതാണ് ഒന്നാമതായി നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഇവിടെ നിങ്ങൾ വരെ മെയിലൊക്കെ വായിച്ചു, അപ്പൊ കോടതി അവരെ ആകെ കോടതി നടത്തുന്ന ചിലപ്പോ അപ്പൊക്കെ തന്നിരിക്കും. ചിലപ്പോ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾ അങ്ങനെ അറിയൊക്കെ വേണമെങ്കിൽ ഒന്ന് ചോദിക്കും, എന്താ പറയാ അങ്ങനെ ഇങ്ങനെയൊക്കെ.
നീ എൻ പൃഷ്ഠം ചൊറിഞ്ഞിടിൽ ഞാൻ നിൻ പൃഷ്ഠവും ചൊറിഞ്ഞിടാം എന്നൊക്കെ ഉള്ള ആ രീതിയിൽ നിങ്ങളിപ്പോ നടന്നിട്ടുണ്ടാവും. അതെന്തായിരുന്നാലും ശരി, നമ്മളുടെ വിഷയം ഈ ഇരിക്കുന്ന ആളുകൾക്ക് കൃത്യമായി ഹക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അള്ളാഹു അല്ലാത്തവരോടുള്ള വിളി, അള്ളാഹു അല്ലാത്തവരോടുള്ള വിളി, ഒരു വിളി എങ്ങനെയാണ് ശിർക്കാവുന്നത്? അത് വളരെ കൃത്യമാണ്, അത് വളരെ കൃത്യമാണ്. നിങ്ങൾ വിളിക്കുന്ന വിളി, എവിടെ നിന്ന് വിളിച്ചാലും, ഏത് സാഹചര്യത്തിൽ വിളിച്ചാലും, ഏത് ആവശ്യത്തിന് വിളിച്ചാലും, മൊഹീദി ഷെയ്ഖും ബദരികളും ഒക്കെ കേൾക്കുമെന്ന് അടിസ്ഥാനത്തിൽ നിങ്ങൾ വിളിക്കുന്ന വിളി ഉണ്ടല്ലോ, ആ വിളി അള്ളാഹുവിന്റെ 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 നിരവധി സിഫത്തുകളിൽ പങ്കുചേർക്കലാണ്. എവിടെ നിന്ന് വിളിച്ചാലും, ഏത് സാഹചര്യത്തിൽ വിളിച്ചാലും, ഏത് കാര്യത്തിന് വിളിച്ചാലും അതിന് മറുപടി കേട്ടുകൊണ്ട് ഉത്തരം നൽകുവാനുള്ള കഴിവ് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ളതാണ്. വല്ലേ നിലത്തീനും എന്നെ വിളിപ്പോർക്ക് വായികൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ എന്നുള്ള ഈ ഓവറായ വിശ്വാസം വെച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങളുടെ വിളി അത് അതുകൊണ്ട് തന്നെയാണ് അത് ശിർക്കായി മാറുന്നത്. പിന്നെ പല കാര്യങ്ങളും നിങ്ങൾ ടി പി എ പി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആദർശ കൂട്ടായ്മയാണ്. ഇത് കണ്ടോ, ഇത് ഇത് ഇന്നും ഇന്നലെയുമില്ല കേരള നിരുവത്തിൽ മുജാഹിദീൻ എന്ന് പറയുന്നത് രൂപീകരിക്കുന്ന യോഗത്തിൽ അതിനു വേണ്ടി അവർ നടത്തിയ പ്രസ്താവനയാണ്. എന്താണ് കേട്ടോളി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പ്രമാണമാക്കി മുസ്ലിമായി ജീവിച്ചു കൊള്ളാമെന്നും കേരള നിദ്വത്തുൽ മുജാഹിദീൻ സംഘത്തിന്റെ നേതാവ് ദീനിനെതിരല്ലാത്ത വിധത്തിൽ കൽപ്പിക്കുന്നതനുസരിച്ച് സംഘത്തിൽ അച്ചടക്കത്തോടെ അംഗമായിരുന്നു കൊള്ളാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇതാ ആദർശ പ്രബോധനത്തിന് വേണ്ടിയുള്ളതാണ് കേരള നിദ്വത്തുൽ മുജാഹിദീൻ. ആദർശ പ്രബോധനം ഇന്നും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാ നിലക്കും നിങ്ങൾ ഏതോ ആളുടെ മെയിലൊക്കെ എടുത്ത് ഞാൻ പ്രസിഡന്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് ആരോ മെയിലായിട്ട് കാര്യമല്ല. ഇവിടെ കൃത്യമായി IICCBന്റെ പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, അദ്ദേഹം നവാസ്, സെക്രട്ടറി ഷഫീർ, വൈസ് പ്രസിഡന്റ് നബീല്, ഇവിടുത്തെ ദായിമാര് ഷഫീഖ് സലായി, IIC മസ്കത്തിന്റെ പ്രസിഡന്റ് ആരാണ് അബ്ദുൽ കരീം മദനി, ട്രഷറർ ടി കെ ആഷ്റ ഇങ്ങനെ ഇവിടെ തന്നെ സന്നിഹിതരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഏതെങ്കിലും ആളുകളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ പടച്ചുണ്ടാക്കി പ്രസിഡന്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നതൊന്നും വിലപ്പോവുകയില്ല എന്നാ പറയുന്നത്. ഇപ്പൊ തന്നെ ബേജാറായാലോ, സംവാദം തുടങ്ങുന്നല്ലേ ഉള്ളൂ. എന്താ നിങ്ങൾ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? ഞാൻ ചോദിച്ചെന്താ മൗലയുടെ ഉത്തരം? എന്താ വിഷയത്തിൽ പെട്ടതല്ല, അത് ജിന്ന് വരുമ്പോ നിങ്ങൾ വിഷയത്തിൽ പെട്ടതല്ല എന്ന് പറയുന്നു ഞങ്ങൾക്കറിയാം. അത് തന്നെയാണ് പിന്നെ തല്ല് നടക്കുന്നു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം ഒരു പ്രസിഡന്റ് ഞങ്ങൾക്ക് എഴുതി തന്നുണ്ട്, ഞങ്ങളേറ്റ് വന്നല്ല. ഇപ്പൊ വേറെ ആള് പ്രസിഡന്റായി, ആ പ്രസിഡന്റ് ആയാൾ സംഘടന പുറത്താന്നാണ് APയും DPയും പറയുന്നത്. ആ APയും DPയുടെ ടീമാണ് ഞങ്ങൾ വ്യവസ്ഥയിൽ എഴുതിയത്. അവരങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ തുറന്നു പറയുന്നു. പിന്നെ ഏത് തേട്ടവും ശിർക്കാണ്? ഇത് നിങ്ങളുടെ പത്രമല്ല ഇസ്ലാഹ് പത്രം, അല്ലെങ്കിൽ അല്ലെന്ന് പറയണം. ഇതിലെന്താ പറഞ്ഞറിയോ? പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. റഹ്മാനി കായക്കുടി ഒന്നും അവിടെ ഇല്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇൻഫ്രാക്കറ്റ് മനുഷ്യൻ മലക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. അപ്പൊ ജിന്ന് മലക്കിനെ ഉദ്ദേശിച്ച് ചോദിച്ചാൽ ശിർക്കിൽ നിന്ന് ജബ്ബാർ മൗലവി എഴുതിയ ഇതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലേ, അംഗീകരിക്കുന്നുണ്ടായതുകൊണ്ടല്ലേ ഇങ്ങനെ നിങ്ങളെ പുറത്താക്കിയത്? നിങ്ങളിപ്പോ പുറത്താളുള്ളത് അതാ ഞാൻ ചോദിച്ചത്. വിഷയത്തിന്റെ മർമ്മ ചോദ്യം എന്താ ചോദ്യം? നിങ്ങൾ ഞങ്ങൾക്ക് എഴുതി തന്ന് എന്ത് മഹാന്മാരോട് തേടിയ ശിർക്കാണ്. സുബ്ഹാനല്ലാഹ്, മഹാന്മാരെ കാണുന്നില്ല, കാര്യകാരണം നിങ്ങൾക്ക് അപ്പുറത്താണ്. കാര്യകാരണം നിങ്ങളുടെ വരാത്തത് അതുകൊണ്ട് ശിർക്കാണ് എന്ന് ഞങ്ങളോട് പറയും. അതേ നിങ്ങൾ തന്നെ സലായിയും ജിന്നും കൂടി മീൻ പിടിക്കാൻ പോയ കഥ നിങ്ങൾ കേട്ടില്ലേ? രണ്ടാളും കൂടി ചൂണ്ടിടാൻ പോയപ്പോഴാണ് ഒരാൾ പുഴയിലേക്ക് പറഞ്ഞു വീണത്, ഉടനെ ജിന്നെ എന്നെ കാക്കണേന്ന് പറഞ്ഞു. അതെങ്ങനെ ശിർക്കാവും? സലായി ചോദിക്കും
ഇരിക്കുന്നു. അപ്പൊ ജിന്നിനോട് തേടിയാൽ ഞാൻ പറഞ്ഞില്ല ഹയ്യും ഹാദിറും ഹാദിറുമായ അങ്ങനെ കൂട്ടിക്കോ മുസ്ലിമുമായ ജിന്നിനോട് തേടിയാൽ ശിർക്കല്ലെന്ന് നിങ്ങൾ എത്തി. ശിർക്കാണെന്നായിരുന്നു നിങ്ങളുടെ പഴയകാല വിശ്വാസം. അതുകൊണ്ട് എന്റെ ചോദ്യം, ആൺകുട്ടിയാണെങ്കിൽ മറുപടി പറയണം, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? അല്ലെങ്കിൽ ഇത് അംഗീകരിക്കുന്നില്ലെന്ന് പറയണം. ഇത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ തുറന്നു പറയുക. ഔലിയാക്കളോടാകുമ്പോ ശിർക്കും മഹാന്മാരോടാകുമ്പോ ശിർക്കും ജിന്ന് മലക്കിനോടാകുമ്പോ തൗഹീദുമാകുന്നതെങ്ങനെ? എന്താണ് ആ വ്യത്യാസം? ഇലാ യൗമിൽ ഖിയാമ നിങ്ങളെ കൊണ്ടത് പറയാൻ സാധ്യമല്ല. ആ വിശദീകരണം നിങ്ങൾ പറഞ്ഞാൽ അന്ന് മുജാഹിദ് പ്രസ്ഥാനം അവസാനിക്കും. അതാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ഞാൻ കുന്നുപറന്ന് പറഞ്ഞു, കുന്നുവരയില്ലെന്ന് പറഞ്ഞു. കാരണം ഹനീഫ് കായക്കുടി ടീമാണ് അവരോട് ഇപ്പൊ അത് പറയേണ്ട ആവശ്യമില്ല. കാരണം അവരെ അത് വിട്ട് അവര് പറഞ്ഞു ജിന്നുകളൊക്കെ പുറത്താക്കി. ഇപ്പൊ നിങ്ങൾ ഞങ്ങളെ മുന്നിൽ ഇരിക്കുമ്പോ ഔലിയാക്കളോട് ശിർക്കാണെന്ന് പറയുന്നു, അവരെ കാണുന്നില്ല. അമ്പിയാക്കൾ ഔലിയാക്കളോട് അത് ശിർക്കാണെന്നും ജിന്നുകളോടാണെങ്കിൽ ശിർക്കല്ലെന്നും പറയുന്നു. അല്ലെങ്കിൽ ഇത് നിങ്ങൾ അവഗണിക്കണം. അതുകൊണ്ട് ആ ചോദ്യം ആവർത്തിക്കുന്നു. ഞങ്ങൾക്ക് ഇതിന് മറുപടി കിട്ടിയേ പറ്റൂ. തീർച്ചയായും വിഷയത്തിന്റെ മർമ്മത്തിൽ നിന്നാണ് ചോദിച്ചത്, മറുപടി പറയണം. പിന്നെ എ പി ഉസ്താദ് അറിയാതെ ശരി നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ് ആ പറഞ്ഞത്? എന്താണ് അതിന്റെ വിശദീകരണം? എഴുതിക്കോ വ്യവസ്ഥ. ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളത് തെളിയിക്കാനും തയ്യാറാണ്. ഞങ്ങളോട് അക്കളി വേണ്ട. ഞങ്ങൾ കാന്തപുരം ഉസ്താദിന്റെ മക്കളാണെന്നത് മറക്കണ്ട. ഇത് ഞങ്ങൾ എന്നും പറയുന്നതാണ് സഹോദരന്മാരെ. ഇനി ഞാൻ പറയുന്നത്, അപ്പൊ അതുകൊണ്ട് ആ വ്യത്യാസം പറഞ്ഞേ പറ്റൂ. ഇത് കേരളത്തിലുള്ളവരൊന്ന് പഠിക്കട്ടെ. നാട്ടിലെ പോലെ തക്ബീറും ചിരിയൊന്നും കിട്ടണില്ലല്ലേ. അങ്ങനെ നടക്കുമ്പോ അപ്പൊ വ്യവസ്ഥ അതിനെഴുതുന്നെങ്കിൽ ഇതിനും പറഞ്ഞോ, ഇതിനു ശേഷം ഇൻഷാല്ലാഹ് ഇസ്തിഗാസ എന്ന വിഷയം കഴിഞ്ഞതിന് ശേഷം ജിന്നിനോടോ മലക്കിനോടോ ഏതിനോടാവട്ടെ ഇരുന്നാൽ ശരി, തയ്യാറാ ഞാൻ ഇൻഷാല്ലാഹ്. സീബു ഇസ്ലാഹി സെന്ററിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഇവിടെ ഉണ്ട്, ഞങ്ങൾ തയ്യാറാ. നാട്ടിലെ ചിരിയും കളിയൊന്നും ഇവിടെ വേണ്ട. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടോ, ഉണ്ടോ, തയ്യാറുണ്ടോ? എന്ത് ഇസ്തിഗാസ? ഞങ്ങൾ അവതരിപ്പിച്ച വിഷയം എന്താണ്? അല്ലാഹു അല്ലാത്ത മഹാന്മാരോട് ഞങ്ങൾ ഈ തന്ന വിഷയാവതരണം മാത്രല്ല, ഞങ്ങളെ വ്യവസ്ഥ പോലും നിങ്ങൾ കണ്ടിട്ടില്ല. വ്യവസ്ഥ പോലും കണ്ടിട്ടില്ല നിങ്ങൾ. കാണണം നിങ്ങളെ വ്യവസ്ഥ. എന്താ വ്യവസ്ഥ? മരിച്ചുപോയ മഹാന്മാരോട് ജീവിച്ചിരുന്നോട്ടെ നിങ്ങൾക്ക് വേണ്ടിട്ട്, മരിച്ചുപോയ മഹാന്മാർ അതെ മുയ്യത്തി ശേഖരക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന രീതിയിൽ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ടുള്ള അല്ലാഹു അല്ലാത്തവരോട് നടത്തുന്ന ഇസ്തിഗാസ ശിർക്കാണ്. എവിടെയുള്ള ജിന്ന്, എവിടെ മലക്ക്? പറ അതാദ്യം പറ. അപ്പൊ ഞങ്ങള് ഞങ്ങൾക്ക് ഇതൊന്നും പേടിയില്ല. ശനി നമ്മൾ തമ്മിൽ എത്ര മുട്ടിയിട്ടുണ്ട്, ഇപ്പൊ എത്ര പ്രാവശ്യം ഖണ്ഡനം നടത്തിയിട്ടുണ്ട്. തയ്യാറാണ് ഞാന്, നമ്മൾ തയ്യാറാണ്. നിങ്ങൾ എഴുതിക്കോ തയ്യാറാട്ടെങ്കിൽ ഇൻഷാല്ലാഹ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇരുന്നോ തയ്യാറാണ് ഞങ്ങൾ. എന്തിന് ജിന്നിനോട് സഹായം തേടുന്നത്? ശിർക്കാകുന്നത് എപ്പോൾ? മലക്കിനോട് സഹായം തേടുന്നു, ശിർക്കാകുന്നത് എപ്പോൾ? ശിർക്കാകാത്തത് എപ്പോൾ? കൃത്യമായി പഠിപ്പിച്ചരങ്ങളെ, നിങ്ങൾ ചാടി കളിക്കണ്ട. ഞങ്ങളെ പുറത്താക്കിയോ അകത്താക്കിയോ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അത് നമുക്ക് ചർച്ച ചെയ്യാൻ തുടങ്ങി അത് എഴുതിക്കാം വിഷയം, അത് നമുക്ക് വേറെ വിഷയം എഴുതാം ഇൻഷാല്ലാ. അതുകൊണ്ട് നിങ്ങളെ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞതിന് വിഷയം വേറെ എഴുതാമെങ്കിൽ ഇതിനും ഞാൻ പറയുന്നു, സംവാദത്തിന് ഈ വിഷയത്തിലും ഞങ്ങൾ തയ്യാറാണ്, എഴുതിക്കോളുക. എന്തേ വിഷയത്തിൽ നിങ്ങളെ നേതാക്കന്മാരൊക്കെ എവിടെ ആയിരുന്നു? വിഷയത്തിന്റെ വ്യവസ്ഥ എഴുതി പെങ്ങൾ ആളുകളൊക്കെ എവിടെ? എന്താ എഴുതാഞ്ഞത് ജിന്നു മലക്കുമൊക്കെ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഇവിടെ വന്നത് രക്ഷപ്പെടണമല്ലേ, നടക്കൂല. എഴുതിങ്ങള് കുറെ പ്രാവശ്യമൊക്കെ ഒച്ചപ്പാടുമ്പോൾ ഉണ്ടാക്കിയ കുറെ തക്ബീറൊക്കെ കിട്ടി നാട്ടിന്ന് ഇവിടെ നടക്കൂല നേരത്തെ തന്നെ പറഞ്ഞിട്ടു, അതോടെ കാറ്റുപോയി. അതുകൊണ്ട് പഠിച്ചോ, ഇസ്തിഗാസ ശിർക്കാണെന്ന് തെളിയിച്ച് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. പറയൂ തെളിവ്. സുബിക്കിയുടെ വാക ഞങ്ങൾ പറഞ്ഞില്ലേ, സുബിക്കിക്കെതിരെ ശക്തമായി മഹാനായ ഇബ്നു അബ്ദുൽ ഹാദി അദ്ദേഹത്തിന്റെ കിതാബിൽ വ്യക്തമായി സുബിക്കിക്ക് മറുപടി കൊടുത്തു. ഇന്ന് വരെ സുബിക്കിക്ക് മറുപടി പറഞ്ഞ ആ വിഷയത്തിന് ശേഷം ഒറ്റയാളും ഇബ്നു അബ്ദുൽ ഹാദിയെ ഗണ്ണിച്ചിട്ടില്ല. മോനെ പഠിച്ചോ, നിങ്ങള് അദ്ദേഹത്തിന്റെ വിഷയത്തിന് വളരെ വ്യക്തമായും മറുപടി പറഞ്ഞു വന്നു. എന്തിന്? സാരി സാരിബുൽ മുങ്കിയുണ്ടോ? മറിച്ചോ, കിതാബ് കുറെ ഫ്രണ്ടിലുണ്ടല്ലോ. ഞങ്ങൾ പറയുന്നു ആ വിഷയത്തിൽ സുബുക്കിക്ക് അതിനുശേഷം കൃത്യമായി മറുപടി കൊടുത്തു. ഇനി രണ്ടാമത്തത്, ലോകത്ത് ആദ്യമായി ആരാ പറഞ്ഞത് സുബുക്കി ബിൻ തൈമിയ കുമാരും പറഞ്ഞിട്ടില്ല എന്ന്? ആരാ അത് പറഞ്ഞത്?
നിങ്ങളുടെ പിൽക്കാലത്തെ പണ്ഡിതൻ എന്ന് പറയപ്പെടുന്ന മറാക്കിഷി എഴുതിയതാ മിസ്ബാഹുൽ വലാം. എന്തിനാ ഇയാൾ എഴുതിയത്? എല്ലാരും അള്ളാഹിനോട് ഇസ്തിഗാസ എടുത്തത്, റസൂലിനോട് ചേടാൻ ആരുമില്ല, അതുകൊണ്ട് അതിന്റെ പേര് ഞാൻ ഒരു കിതാബ് എഴുതുന്നു പറഞ്ഞ് എഴുതിയതാ. ഇബ്നു തൈമിയ്യക്ക് മുമ്പ്, ഇബ്നു തൈമിയ്യക്ക് അതിനുശേഷമാണ് ഇബ്നു തൈമിയ്യ അതിനുശേഷം ഗണ്ണിച്ചു. ആ ഗണ്ണനത്തിന് ശേഷം കൃത്യമായി ഇസ്തിഗാസയുടെ വിഷയത്തിലുള്ള വാചകം വളരെ വ്യക്തമായി വന്നു. അതുകൊണ്ട് അശ്വനി തയ്യാറുണ്ടോ? നിങ്ങളെ ഇസ്ലാഹൊക്കെ വിളിച്ചു പൊക്കി കാണിച്ച് കാണിക്കണ്ട, അതൊക്കെ നമ്മൾ കുറെ കണ്ടതാണ്, ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് തയ്യാറുണ്ടോ? ഇസ്തിഗാസ മരണപ്പെട്ടു പോയ മഹാന്മാരോട്, അതേ മുഹിയുദ്ദീൻ ശേഖ് രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരണപ്പെട്ടു പോയ മഹാന്മാരോട്, അവർക്ക് അവരോട് ഇസ്തിഗാസ നടത്തൽ ശിർക്കാണ് എന്ന് ഞങ്ങളെ വാദം. ആ വാദം നിങ്ങൾ എഴുതിയെന്താ? ജിന്നുകളോട് സഹായം ശിർക്കല്ല ആണോ? മലക്കിനോട് സഹായം ശിർക്കല്ല എന്നാണ് എഴുതിയത്? അല്ല, വിഷയം നിങ്ങൾ എഴുതിയ മഹാന്മാരോട് നടത്തുന്ന ഇസ്തിഗാസ ശിർക്കല്ലാതാ. പാറമോനെ തെളിവ്, അതിനാ പറയേണ്ടത്. അതാ വിഷയം. നിങ്ങൾ ഇപ്പൊ ചോദിക്കാണ്, ശരി ഇൻഷാല്ലാ ചോദിച്ചോളൂ. ഞങ്ങൾ അതിന് മറുപടി പറയുന്നു, ഈ വിഷയത്തിൽ ഇസ്തിഗാസ വിഷയം തെളിയിക്കാൻ ഞങ്ങൾ തയ്യാർ. ഏതായാലും ജിന്ന് തൊടൂല, അതങ്ങനെ തന്നെയാണ്. കാരണം റഹ്മാനി പറയാ, നമ്മള് കൊറേ മുട്ടിയതന്നെ മുട്ടണമെന്ന് ഞമ്മക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് കുത്തുബിയത്തിന്റെ ഒരു വിഷയത്തിൽ നിങ്ങളെ സ്വന്തം മൂക്കിനിതായി ഞാൻ എത്തിയിട്ട് ഇന്ന് വരെ നിങ്ങൾ പ്രതികരിച്ചിട്ടില്ല, പ്രതികരിക്കാൻ കഴിയൂല. ഇപ്പൊ അൽഹംദുലില്ല, ഏതാ നിങ്ങളെ കിട്ടിയല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ല? പിന്നെ വിഷയം കൃത്യമായി ഞാൻ വായിച്ചു തരാലോ. ആർക്കും അറിയാം, മുഹിയുദ്ദീൻ ശേഖ് രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന രീതിയിലുള്ളത് ശിർക്കാണെന്ന് നിങ്ങൾ പറയുന്നു. അതേ നിങ്ങൾ തന്നെ പറയുന്നു ജിന്നിനോട് തേടൽ ശിർക്കല്ല. അപ്പോ ഒരാള് ഞങ്ങൾ പറഞ്ഞതിന്റെ നേരെ വഴിക്ക് നിങ്ങൾ പറയുമ്പോ എന്താണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു തരൽ ഈ വിഷയത്തിൽ വന്നു. ഏതുപോലെ ഞാൻ ഉദാഹരണം പറഞ്ഞ മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവൂന്ന് ഞാൻ അറിയില്ല, കാരണം ജിന്നുകളാണല്ലോ. ശരിക്കും ഇരുന്നോളൂ, ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ മുഹിയുദ്ദീൻ ശേഖ് രക്ഷിക്കണേന്ന് പറയുന്നു, അത് ശിർക്കാണെന്ന് ഞാൻ വാദിച്ചു, മനസ്സിലാക്കണം. അപ്പൊ വേറെ ആളെ എന്നോട് വാദിക്കാൻ വരുന്നു, അപ്പൊ അയാളെ വാദം എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ചു. ഞാൻ മുഹിയുദ്ദീൻ ശേഖിനെ വിളിക്കുന്നു, എന്നോട് വാദിക്കാൻ വന്ന ആള് ഇഫായി ശേഖിനെയും വിളിക്കുന്നു. സ്വാഭാവികമായി ഞാൻ ചോദിക്കൂലേ, എന്നോട് പറയാൻ നിങ്ങൾ ആരാ? നിങ്ങൾ ഇഫായി ശേഖിനെയും വിളിക്കുന്നുണ്ടല്ലോ, രണ്ടാളാള് മാറിയേ ഉള്ളൂ. ഇതേപോലെ ഞങ്ങളും നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഞങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ സകല ശൈത്താൻമാരെയും ജിന്നുകളെയും വിളിക്കുന്നു. അതുകൊണ്ട് അതിന് മറുപടി പറഞ്ഞാൽ അന്ന് മുജാഹിദ് പ്രസ്ഥാനമില്ല, വ്യവസ്ഥയുടെ മർമ്മത്തിൽ നിന്നാണ് ഞങ്ങൾ ചോദിച്ചത്, മറുപടി പറയാൻ തയ്യാറല്ല. അതുകൊണ്ട് അതിന്റെ അനുബന്ധമായി വേറെ ചോദ്യം കൂടി നിങ്ങൾ അടുത്ത് ഉന്നയിക്കുന്നു, പറയണം മറുപടി. ഇനി അതിലും വിഷയത്തിന് പുറത്തെന്ന് പറയണം. നിങ്ങൾ പറഞ്ഞല്ലോ അഭൗതിക മാർഗത്തിലൂടെയുള്ള തേട്ടം, അതേപോലെ തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള തേട്ടം, അതാണ് ശിർക്ക്. ഞാൻ ചോദിക്കുന്നു, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം അഭൗതികമായ തേട്ടം, അതാണ് ശിർക്കാവുക? ഇത് ഖുർആൻ കൊണ്ട് തെളിയിക്കണം, ഹദീസ് കൊണ്ട് തെളിയിക്കണം, അതീ സമുദായത്തോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഇനി അതും വിഷയത്തിന് ഉത്തരം കിട്ടാത്ത ഒക്കെ വിഷയത്തിന് പുറത്ത് എന്താ പിന്നെ നല്ല സുഖാണല്ലോ. അതുകൊണ്ട് റഹ്മാനിയോട് പറയുന്നു, നാട്ടിലായാലും ഇവിടെ ആയാലും ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണ്, പ്രമാണങ്ങൾക്ക് മുന്നിൽ ഞങ്ങളെ പിടിച്ചു നിർത്തുക തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ കൃത്യമായി പറയാനുള്ളത്. അതുകൊണ്ട് പഠിച്ചോ, അറിഞ്ഞോ, മനസ്സിലെ സുബ്ഹീമാമിനെതിരെ കിതാബ് എഴുതി ഇൻഷാല്ലാ വായിക്ക് നിങ്ങൾ പറഞ്ഞു തരാം, നിങ്ങളെ കള്ളക്കളി മുഴുവൻ ഞങ്ങൾ പിടിക്കും ഇൻഷാല്ലാ. മറുപടി പറയാത്തത് ചോദ്യം ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടാ, ശരിയായി തന്നെയല്ലേ? അതുകൊണ്ട് ആചാരി പൂതി ഒന്നും മനസ്സിൽ വേണ്ട. ഏയ്, ഒരാൾ സുന്നിയാണോ അല്ലെ തീരുമാനിക്കാനല്ലേ എങ്ങനെ നിങ്ങൾക്ക് അറിയോ? അത് ഞങ്ങളെ അക്കീത നോക്കിയിട്ടാ, ഒരു കാര്യവും വിട്ടു കിട്ടാതെ പൊട്ടപ്പോഴത്തും പറയാൻ. അതുകൊണ്ട് രണ്ട് ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു, ജിന്നിനോട് തരാൻ ശിർക്കല്ലെന്നും മൗലിയാക്കളോട് തരാൻ ശിർക്കാണെന്നും ഇതിനിടയിലുള്ള വ്യത്യാസമെന്ത്? ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളതാണ് ശിർക്ക്, അഭൗതിക മാർഗത്തിലുള്ളതാണ് ശിർക്ക് എന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ, ഇവിടെയും ആവർത്തിച്ചല്ലോ, എവിടെയാണ്, ഏത് ഖുർആനിന്റെ ആയത്ത് കൊണ്ടാണ് ഇത് നിങ്ങൾ തെളിയിക്കുക? അശ്വനി, നമ്മൾ തമ്മിൽ ചർച്ച വന്നത് മുട്ടിയതൊക്കെ നമുക്ക് പറയാം. അപ്പൊ അതോടൊപ്പം ഞാൻ പറയട്ടെ, ഞാൻ എന്റെ അടുത്ത് വന്നിട്ട് മറുപടി പറഞ്ഞിട്ട് ഞാൻ മറുപടി പറഞ്ഞില്ല. അന്ന് നിങ്ങളെ കൂടെ മുഴുവൻ നക്കീർ നിലക്ക് യൂസഫും ബഖറുദ്ദീൻ സക്കാൽമാരുണ്ടായിരുന്നില്ലേ, വിളിച്ചു ചോദിക്കാനോട്, ഞങ്ങളെ പള്ളിയിലെ മിനാരത്തിന് മുകളിലുള്ള മൈക്ക് നിങ്ങളെ കൂട്ടത്തിലുള്ള നിങ്ങളെ ജമലുല്ലൈൽ രാത്രി ഒട്ടകം വന്ന് വിളിക്കുന്ന നിങ്ങളെ തങ്ങന്മാരടക്കമുള്ളവർക്ക് വ്യക്തമായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ചോദിച്ചു നോക്ക് പോയിട്ട്, ഏയ് മറുപടി പറഞ്ഞില്ല, പറഞ്ഞില്ല എന്ന് പറഞ്ഞടക്ക. എത്ര പ്രാവശ്യം തിരൂരിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞില്ലേ ഞാനത് മറുപടി പറഞ്ഞതാണ്? അശ്വനി കരുന്താപ്പള്ളി ഇത് പറഞ്ഞില്ലേ ഞാൻ മറുപടി പറഞ്ഞതാണ്? അശ്വനി എത്ര സ്ഥലത്തുനിന്ന് പറഞ്ഞോ നിങ്ങളോട്?
കൃത്യമായ മറുപടി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ജാതി വർത്താനങ്ങളൊന്നും പറയണ്ട. വീണ്ടും ഇപ്പോഴും ഞാൻ പറയാണ്, ജിന്നും മലക്കും ഒക്കെ കൊണ്ടുവരണോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതുമ്മ കിടന്ന് കറങ്ങാനാണ് നിങ്ങൾക്ക് താല്പര്യം. പക്ഷെ ഇവിടെ കൂടിയ ജനങ്ങളുണ്ട്, അവർക്ക് ഈ വിഷയത്തിന്റെ കൃത്യം അറിയണം. മഹാന്മാരോട് നടത്തപ്പെടുന്ന ഇസ്തിഗാസ ശിർക്കാണോ അല്ലേ, ശിർക്കാണോ അല്ലേ, അതാണ് അവർക്ക് അറിയേണ്ടത്. അതിനാണ് ആളുകൾ ഇവിടെ വന്നത്. ആ വിഷയമാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായി മനസ്സിലാക്കിക്കോ, അല്ലാഹു അല്ലാത്ത മഹാന്മാരോട്, അതെ അവർക്ക് ആ ആളുകളോട് ഇസ്തിഗാസ നടത്തൽ ശിർക്കാണ്. പിന്നത്തെ ചോദ്യം എന്താ, മറ്റേതായാലും പിൻവലിച്ച മട്ടിലാണ്. എന്നാലും ഞാൻ രണ്ടാമതൊരു ചോദ്യം ചോദിക്കുന്നതാ, ഒന്നാമത്തെ ചോദ്യം ഏതായാലും അതൊരിക്കലും ഈ വിഷയവുമായി ബന്ധമുള്ളതല്ല. നിങ്ങൾ ജിന്നിനെയും മലക്കിനെയും കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. പിന്നെ ഞങ്ങൾ, ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഒഴിഞ്ഞിട്ടില്ല കേട്ടോ. എന്ത് വ്യവസ്ഥ എഴുതിക്കോ, ജിന്നിനെ വിളിച്ചാൽ ശിർക്കാകുന്നതെപ്പോൾ, ശിർക്കല്ലാത്തതെപ്പോൾ, മലക്കിനെ വിളിച്ചാൽ ശിർക്കാകുന്നതെപ്പോൾ, ശിർക്കാകാത്തതെപ്പോൾ. കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞുതരാ മോനെ, വ്യവസ്ഥ എഴുതിക്കോ. എപ്പോ, ഇൻഷാല്ലാ ഇത് കഴിഞ്ഞതിന് ശേഷം. ഇനി അടുത്ത് പറയട്ടെ, ഭൗതികം അഭൗതികം അങ്ങനെ ഒരു വേർതിരിവുണ്ടോ? ഉണ്ട്. പഠിച്ചോ, മഹാനായ ഇമാം റാസി റഹ്മൂദയുടെ കിതാബ് പരിശോധിച്ചോ, അതുപോലെ തന്നെ ഇമാം നബിയുടെ കിതാബ് പരിശോധിച്ചോ, അതിലൊക്കെ കൃത്യമായി കാണാം എന്താണ് ഭൗതികം എന്താണ് അഭൗതികം. സാധാരണ മനുഷ്യരുടെ കയ്യിലൂടെ നടക്കുന്ന കാര്യങ്ങൾക്ക് സൃഷ്ടികളോട് പറയാം, അതേസമയത്ത് സൃഷ്ടികളുടെ കയ്യിലൂടെ നടക്കാത്ത കാര്യങ്ങൾ, അതെ അല്ലാഹു നടപ്പിൽ വരുത്താത്ത കാര്യങ്ങൾ, അത് അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കരുത്. അല്ലാഹുവിനോട് മാത്രം ഈ വിഷയം വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. മാത്രമല്ല, സഹായത്തെ വിശദീകരിക്കുമ്പോൾ പോലും മഹാനായ ഇമാം റാസി റഹ്മുള്ള പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞ വാചകം? അതേ, അത്തഈദ് ലൈസ ഇല്ലാ മിനല്ലാഹി ലക്കിന്നഹു അലാ ഖിസ്മൈൻ അഹദുഹുമാ മാ യഹ്സുലു മിൻ ഗൈരി വാസിതതി അസ്ബാബിൻ മഅലൂമതിൻ മുഅ്താദ വത്താനി മാ യഹ്സുലു ബിവാസിതതി അസ്ബാബിൻ മഅലൂമതിൻ മുഅ്താദ. അതേ, രണ്ട് തരമുണ്ട്. ഒന്ന് സാധാരണ ഇവിടെ നടക്കുന്ന രൂപമാണ്, രണ്ടാമത്തതോ സാധാരണ ഈ മീഡിയേറ്റർ ഉപയോഗിച്ച് സാധാരണ രൂപത്തിൽ നടക്കാത്തത്. അത് രണ്ടും വേർതിരിവുണ്ട്. അപ്പൊ സാധാരണ നടക്കുന്നത് അല്ലാഹുവിൽ നിന്ന് അല്ലാഹുവിനോട്, സാധാരണ നടക്കാത്തതോ അസാധാരണ നടക്കുന്നത് മനുഷ്യന്മാരോട്, സാധാരണ സൃഷ്ടികളോട്. അതേസമയത്ത് സാധാരണ നടക്കാത്തതോ അത് അല്ലാഹുവിനോട്. വളരെ വ്യക്തമായും പണ്ഡിതന്മാരത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ അഹ്സനിയോട് എനിക്ക് പറയാനുള്ളത് വളരെ കൃത്യമായി, ഒന്നാമത്തെ ചോദ്യം വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, അതിന് ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ ഇൻഷാല്ലാ ഈ വിഷയം കഴിയട്ടെ, നിങ്ങൾ തയ്യാറാണോ ഇരിക്കാം, വ്യവസ്ഥ എഴുതാം, ആ വിഷയത്തിൽ നമുക്ക് സംവാദം നടത്താം. രണ്ടാമത്തതോ ഭൗതിക അഭൗതിക വിഷയം, അഭൗതിക മാർഗത്തിലൂടെ തേട്ടം, അത് അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നത്, അത് ഞങ്ങൾ ഉണ്ടാക്കിയ ഉസൂലല്ല, ഞങ്ങൾ ഉണ്ടാക്കിയ ഉസൂലല്ല, അത് പണ്ഡിതന്മാര് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോരുത്തരും പറഞ്ഞു, എന്തുകൊണ്ട് ഹിദായത്ത് സൃഷ്ടികളോട് ചോദിച്ചുകൂടാ, എന്തുകൊണ്ട് ചോദിച്ചുകൂടാ? ഹിദായത്ത് ലഭിക്കുന്നത് അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്, അല്ലാഹു അല്ലാത്തവരോട് അത് പറ്റില്ല. അപ്പോ സഹോദരങ്ങളെ, ഞങ്ങൾ ചോദിച്ച രണ്ട് ചോദ്യവും അവിടെ തന്നെ നിൽക്കുന്നു, രണ്ടിനും മറുപടി കിട്ടില്ല. ഞാൻ ആദ്യം ചോദിച്ച എന്തിനാറിയോ, ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ. എന്ത് ബോധ്യപ്പെടുത്താൻ? നിങ്ങൾക്ക് ഇസ്തിഗാസ ചെയ്യുന്ന ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ഇന്ന് അധികാരമില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ആദ്യത്തെ ചോദ്യം ചോദിച്ചത്. നിങ്ങളെ കണ്ട ജിന്നിനോടും ശൈത്താനോടൊക്കെ ഇഫിരീത്തേ, പിന്നെ ജിന്നെ എന്നെ രക്ഷിക്കണേ നിങ്ങൾ പറയുന്നു. വടക്കരയിൽ മാറിയ ജിന്ന് ആള് ജിന്നിനോട് തേടുകയാണ്, ഞങ്ങൾ അവലിയാക്കളോട്. രണ്ടും എന്താ വ്യത്യാസം എന്നാ ചോദിച്ചത്? ആ വ്യത്യാസം പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇസ്തിഗാസ ചെയ്യുന്ന ഞങ്ങളെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല. നിങ്ങൾ അധികാരം നഷ്ടപ്പെട്ടു. നിങ്ങളും ഞങ്ങളും തമ്മിൽ ഒരൊറ്റ വ്യത്യാസമുള്ളൂ, നിങ്ങൾ നിങ്ങളെ നേതാക്കളായ ശൈത്താന്മാരോട്, ഞങ്ങൾ നിങ്ങളെ നേതാക്കളായ ഔലിയാക്കളോട്. ഇത്ര വ്യത്യാസമുള്ളൂ. നിങ്ങൾ സക്കരിയ കൗമല്ലേ, എവിടുന്ന കേക്ക്? നിങ്ങൾ കിതാബ് പിടിച്ച് വരണ്ടേ? പിന്നെ ഏ, പിന്നെ ചെലൂരിൽ ഇയാൾ മറുപടി പറഞ്ഞു, പരസ്യ സ്റ്റേജിൽ മറുപടി പറഞ്ഞു, ഇനി പള്ളിന്റെ ഉള്ളിൽ നിന്നാ മറുപടി. ബാരിശ്ശേരി പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മറുപടി വരാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ കയ്യിലുണ്ടത് ജിന്ന് വന്നത് കൊണ്ട് അശ്ശരിക്ക് മറുപടി വരാൻ കഴിഞ്ഞില്ല എന്ന് ബാരിശ്ശേരി പറഞ്ഞിട്ടുണ്ട്. എടുത്തു നോക്ക്, അല്ലാഹുവിനുള്ള എല്ലാ കഴിവും പിശാചിന് വകവെച്ചു കൊടുക്കുന്നവർ മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ട് എന്ന ടി പിയുടെ പ്രസംഗം ചേലൂരിലെ എന്റെ മസ്ജിദിന്റെ തൊട്ടുമുമ്പിൽ നൌഷാദ് ഹസൽ വന്ന് ക്ലിപ്പിംഗ് ഇട്ടിട്ട് നൌഷാദ് ചോദിക്കുകയാണ്, ബാലുശ്ശേരി ഇതാ നിന്റെ നേതാവ് പ്രസിഡന്റ് പറയുന്നു, അല്ലാഹുവിനുള്ള എല്ലാ കഴിവുകളും ഇബിലീസിന് വകവെച്ചു കൊടുത്തവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്,
ഞങ്ങളല്ല, സക്കാഫിമാരല്ല, ഫൈസിമാരല്ല, നിങ്ങളുടെ ടി പി ആണ് പറയുന്നത് എന്ന് പറയാനുണ്ട്. ഇന്ന് വരെ നമുക്കതിന് മൗലം ദീക്ഷിക്കേണ്ടി വന്നു. എന്തിനധികം എന്തിനധികം സമസ്തക്കാര് വരെ മലക്കിനോട് പ്രാർത്ഥിക്കാത്തവരാണ്, ജിന്നിനോട് പ്രാർത്ഥിക്കാത്തവരാണ്. മുജാഹിദുകളിൽ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ടായി എന്ന് മുൻ ട്രഷറർ ഫാറൂഖ് അബ്ദുറഹ്മാൻ മദനി പറഞ്ഞു. ഇതെല്ലാം അവർ ഉദ്ധരിച്ചുകൊണ്ട് നമ്മളോട് ചോദിച്ചു, നമ്മൾ തലതായിട്ടേണ്ടി വന്നു. പിന്നെ ഞാൻ ചോദിച്ചു, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമ്പോഴാണ് ശിർക്കാവ് എന്നല്ലേ പറഞ്ഞത്? അതിന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാനാ പറഞ്ഞത്? നബവീമാമും റാസിമാം പറഞ്ഞു, അവിടെ ഇരിക്കട്ടെ, ഞാൻ വരാ. ഓതുവായത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള ശിർക്കാണ് അത് പറയണം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളത് ശിർക്കാണ് എന്നതിന് ആയത്തോടണം. ആയത്താണ് ചോദിച്ചത്. അപൗതികമായ സഹായം ശിർക്കാണ് എന്നതിന് ആയത്തോടണം. ഓതു മൗലവി ആയത്ത് ഇല്ലേ, സഹിയായ ഹദീസ് ഇല്ലേ, ലൈഫായ ഹദീസ് എങ്കിലും പറയണം. വെല്ലുവിളിയാണ്. ഇമാൻ നബവി എന്ത് പറഞ്ഞു? പഠിപ്പിച്ച ഇറങ്ങിയത്. റാസി ഇമാം എന്ത് പറഞ്ഞു? ഇൻഷാല്ലാ നിങ്ങൾ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല, നിങ്ങളെ ഉസൂലും ഞങ്ങൾ പൊളിച്ചേ വിടുന്നുണ്ടായുള്ളൂ. ഒന്നാമത് നിങ്ങൾ പൊളിച്ചു. കാരണം എന്താ? സകല ജിന്നിനും മലക്കിനും വിളിച്ച് ജിന്നേ ഇഫ്രീത്തേ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് ചിർക്കല്ല എന്നല്ല നിങ്ങളുടെ വാദം. പിന്നെ ഞങ്ങളോട് പറയാം, നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്ത് അവകാശം കുട്ടിവെച്ച് പൊയ്ക്കൂടെയാ പ്രസ്ഥാനം? അതുകൊണ്ട് മറുപടി പറയണം. പിന്നെ ഈ ചോദ്യം ആവർത്തിക്കുന്നു, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം എന്ന് പറഞ്ഞല്ലോ. അതിന് ആയത്തോതണം, ഹദീസ് പറയണം, പ്രമാണവൈദ്യത വായിക്കണം. എന്താ പ്രമാണം എഴുതിയത്? ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. ഓതുവായത്ത് ഈ സമുദായത്തെ മുശ്രിക്കാക്കാൻ നിങ്ങൾ കണ്ടുപിടിച്ച തോതിവാസമാണിത്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളത് ശിർക്ക്. ഏയ്, ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ അതിന് തെളിവ് പറയണം. രണ്ട് ചോദ്യവും ഇവിടെ അന്തരീക്ഷത്തിൽ പറന്നു കളിക്കുന്നു. ബുദ്ധിയുള്ള എല്ലാവർക്കും അത് വ്യക്തം. രണ്ടിനും മറുപടി പറഞ്ഞിട്ടില്ല. മറുപടി പറഞ്ഞാൽ അന്ന് മുജാഹിദില്ല. ഇത് കൃത്യമാണ്, വ്യക്തമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടി പറയുന്നു, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം, അതുപോലെ അഭൗതികമായ മാർഗത്തിലൂടെ അല്ല ഉള്ള കാരണം ശിർക്ക്. ഇത് മാനദണ്ഡത്തിനായി തോതിയേ പറ്റൂ. ഐശ്വരി, ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ മറുപടി, പള്ളിക്കുള്ളിൽ നിന്ന് മറുപടി പറഞ്ഞാൽ മറുപടി ആവൂല. പുറത്ത് പരിപാടി നടത്തിയ ഞങ്ങളുടെ പള്ളിയുടെ കോമ്പൗണ്ടർ തൊട്ടപ്പുറത്തടുത്ത പരിപാടിക്ക് പള്ളിക്കുള്ളിൽ മുകളിലത്തെ മൈക്ക് ഉപയോഗിച്ചുകൊണ്ടാ, ഉള്ളിലെ സ്പീക്കർ അല്ല മോനെ, പുറത്ത് മൈക്ക് ഉപയോഗിച്ചാ മറുപടി. ആ മറുപടി നാട്ടുകാര് കേട്ടതാ. അതാ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളെ മുങ്കർ നക്കീറുമായിട്ട് ഇന്ന് ഫഖ്റുദ്ദീനെയും യൂസുഫിനെയും വിളിച്ചു ചോദിക്കേ. പിന്നെ മുജാഹിദ് ബാലശ്ശേരി മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ആ എന്തിനാന്നറിയോ? അതും കൂടെ കേട്ടോ. അതാ നിങ്ങൾ പകുതി കേൾക്കും, പകുതി മനസ്സിലാക്കൂല. അപ്പൊ എന്താ ജിന്നും സിഹറുമായ വിഷയം, ഞങ്ങൾ ശിർക്കാരോപിച്ച വിഷയം, ആ വിഷയത്തിന് ഞങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. ഞങ്ങളെ ശിർക്കാരോപിച്ചു, ആരോപണമാണ്. അതുകൊണ്ട് തന്നെ അതിന് പകരം കിളിപ്പിടേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. മറിച്ച് നിങ്ങൾ ഉദ്ദേശിച്ച് ഉദ്ധരിച്ച വിഷയം, കുത്തുബിയത്തുമായി ബന്ധപ്പെട്ട് പറയാൻ ശ്രമിച്ച വിഷയങ്ങൾക്കൊക്കെ അക്കമിട്ട് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മറുപടി പറഞ്ഞില്ല എന്ന വർത്താനമൊക്കെ അവിടെ നിർത്തിക്കാളേ, അത് ഇവിടെ വേണ്ട. രണ്ടാമത്തത്, ഇവിടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്നു കിടക്കുന്ന ചോദ്യം മാത്രല്ല, ചോദ്യം മാത്രല്ല, ഇവിടൊക്കെ അങ്ങനെ തന്നെയാണ്. ഇതിന് മോളെ പുറത്തു പോവില്ല തന്നെ. അതുകൊണ്ടാണ് മനസ്സിലാക്കണം, ഇത് ഹാളിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് പഠിച്ചോ, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. ഒന്ന്, ജിന്നുകളും മലക്കുകളുമായി ബന്ധപ്പെട്ട വിഷയം, അത് നമ്മളെ വ്യവസ്ഥയിൽ ഇല്ലാത്തതാണ്. അതുകൊണ്ട് നമ്മൾ വ്യവസ്ഥ രണ്ടാമത് മാറ്റി എഴുതിക്കോ ഇൻഷാ അല്ലാ. ഇത് കഴിഞ്ഞിട്ട് അതിന് നമ്മൾക്ക് ഇൻഷാ അല്ലാ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. തയ്യാറാണ് ഐശ്വരി, നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഞാൻ ഇൻഷാ അല്ലാ രാവിലെ 9 മണിക്ക് ഫ്ലൈറ്റ് പോവാണ്. നിങ്ങൾ എപ്പോഴാ പോകണമെന്ന് എനിക്കറിയില്ല. ഇന്ന് രാത്രി നിങ്ങൾ തയ്യാറാണോ? ഇരുന്നോ എഴുതാം. ഇത് കഴിഞ്ഞിട്ട് ഇരുന്നോ? ഇവിടെ തന്നെ ഇരിക്കണോ? അല്ല, വേറെ എവിടെയെങ്കിലും ഇരിക്കണോ? നമ്മൾ തയ്യാറാണ്. ഞങ്ങളെ ഇതൊന്നും പേടിച്ചു നിൽക്കുന്ന ആളുകളൊന്നും അല്ല. ശരിക്കറിയോ, അതിനേക്കാളൊക്കെ വലിയ ജാടകൾ കളിച്ച ആളുകളുടെ മുന്നിൽ ഞങ്ങൾ പേടിച്ചിട്ടില്ല. പിന്നെ ഞങ്ങളെ മുന്നിൽ മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമാണ് വിഷയം. അവതരിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും, നിങ്ങൾ അതിനുശേഷം തയ്യാറാണോ? തയ്യാറാണെങ്കിൽ ഞങ്ങൾ ഇരിക്കാം. പിന്നെ രണ്ടാമത്തെ വിഷയം, കാര്യകാരണ ബന്ധം, ആ വിഷയം ഞങ്ങൾ പറഞ്ഞു. അതേ പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണത്തിലാണ് മഹാരാജി പറഞ്ഞത്. അതേ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ വിശദീകരണത്തിലാണ് തഫ്സീർ പറയുമ്പോ ആയത്തോതണം. അതേ ആയത്തിന്റെ വിശദീകരണത്തിലാണ് പണ്ഡിതന്മാര് പഠിപ്പിച്ചത്. അതല്ല ഇവിടുന്ന് വായിച്ചത്,
അതേ തഫ്സീറിലെ വെച്ച് വായിച്ചതാ, എല്ലാരും ഉൾപ്പെടുന്നു വായിച്ചവിടുന്ന തഫ്സീർ എന്നാണ്. കഴിഞ്ഞില്ല, അതൊക്കെ വായിച്ച തഫ്സീർ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഇവിടെ ആയത്തു ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാര് കൃത്യമായി രേഖപ്പെടുത്തി. ആയത്തേതാ പണ്ഡിതന്മാര് റാജി റഹ്മുള്ള രേഖപ്പെടുത്തുമ്പോ ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാജി റഹ്മുള്ള പറയുന്ന വാചകം വിശദീകരിക്കുമ്പോഴാണ് കൃത്യമായ ബന്ധം വിശദീകരിച്ചു. എവിടെ എന്താണ് സഹായത്തിന്റെ പ്രത്യേകത? അള്ളാഹുവിന്റെ സഹായവും മുഅ്മിനീങ്ങളുടെ സഹായവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ വ്യത്യാസം പറയുമ്പോഴാണ് കൃത്യമായി രണ്ടും വേർതിരിച്ചത്, ഭൗതികം അഭൗതികം, സാധാരണ നടക്കുന്നത് സാധാരണ നടക്കാത്തത്. അതെ, ആ ഇസ്ലാഹ് എടുത്തിട്ടൊന്നും കാര്യമില്ല, പുതിയ ഇസ്ലാഹ് എടുത്താലും പഴയ ഇസ്ലാഹ് എടുത്താലും ഒന്നും കാര്യമില്ല. അതുകൊണ്ട് വിഷയം ഇതാണ്. അതെ, എന്തുകൊണ്ടാണ് കഴിവുകൾക്ക് അപ്പുറം കഴിവുകൾക്ക് അധീനം അതീതം എന്ന് പറയാൻ? അതുകൊണ്ട് പണ്ഡിതന്മാര് പഠിപ്പിച്ചതാണ്, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ പുതിയ ഇസ്ലാഹ് എടുത്താലും പഴയ ഇസ്ലാഹ് എടുത്താലും ഏത് ഇസ്ലാഹങ്ങൾ കൊണ്ടുവന്നാലും ശരി, ഇത് ഞങ്ങളുടെ വിഷയമാണ്. അതുകൊണ്ട് പഠിച്ചോ. പണ്ഡിതന്മാര് ആയത്തോടിയിട്ടാ പറഞ്ഞത്, ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാര് പഠിപ്പിച്ചതാ, ഇല്ലെങ്കിൽ എന്ന് പറയുന്നത് ആയത്ത് കേട്ട് വരുന്നില്ല. ഇയാൾക്ക് ഇസ്ലാഹ് കാണുന്നതിന് പേടിയാ. കാരണം ജിന്ന് മലക്ക് എന്താ പറഞ്ഞതറിയോ? ലോക മുസ്ലിമീങ്ങളെ പഠിച്ചോ, ഈ തോന്നിവാസം ഞങ്ങൾ ഇന്ന് അവസാനിപ്പിക്കും. കേട്ടോ, ഞാൻ വായിച്ചരാ പുതിയ ഇസ്ലാഹ്. പേടിക്കുമയാൾ ഏപ്രിൽ മാസത്തെ ഇസ്ലാഹ് എന്താ ഇതിൽ പറഞ്ഞത് എന്നറിയോ? കേട്ടോളൂ, അതാണ് ശിർക്കാകുന്നതും ശിർക്കല്ലാത്തതുമുണ്ടെന്ന് നൽകപ്പെട്ടു വരുന്ന നമ്മുടെ വിശദീകരണങ്ങളും വിവേചന മാനദണ്ഡങ്ങളും നബിയിൽ നിന്നോ സ്വഹാബത്തിൽ നിന്നോ നേരിട്ട് ഉത്തരിക്കപ്പെട്ടത് അല്ല. ശരിക്കും കേട്ടോ, അഭൗതികം ആ പഠിച്ച് മനസ്സിലാക്കിയ കാര്യകാരണ ബന്ധങ്ങളിൽ പെടാത്ത എന്ന താങ്കളുടെ നിബന്ധനയും അതേപോലെ അഭൗതിക മാർഗത്തിലുള്ള സഹായ സഹായ എന്ന കേരളത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ സലഫി പണ്ഡിതന്മാരുടെ വിശദീകരണവും നബിയിൽ നിന്നോ സ്വഹാബത്തിൽ നിന്നോ നേരിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങളെ ഇസ്ലാഹി ഈ ലക്കം വായിക്ക്. എന്തായിട്ടുള്ളത്? അഭൗതിക മാർഗത്തിലുള്ള സഹായവേട്ടം അതേപോലെ കാര്യകാരണ ബന്ധം, ഇത് ഞമ്മൾ ഉണ്ടാക്കിയതാണ്. ഖുർആനിൽ അങ്ങനെ ഇല്ല, ഹദീസിൽ അങ്ങനെ ഇല്ല. പറയട്ടെ, കാരണകാരണം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി പറയണം നിങ്ങൾ മറുപടി. ഞാൻ വീണ്ടും വല്ല വിളിക്കുന്നു, ഇതിപ്പോ എന്താ നിങ്ങള് സ്ത്രീ പള്ളി പള്ളി പോകാൻ പാടില്ല, എന്താ തെളിവ്? ഇതായിട്ട് എന്ത് ബന്ധം? നിങ്ങൾ ചിന്നിങ്ങൾ കുടുങ്ങി പിന്നെ ഇതല്ല ഇത് വിഷയത്തിന്റെ ഉള്ളുന്നാ ചോദിച്ചത്. നിങ്ങൾ ഔലിയാക്കളോട് തേടുമ്പോ ശിർക്കും ചിന്നിനോട് തേടുമ്പോ ശിർക്കല്ലാന്നും വ്യത്യാസം പറഞ്ഞു കൊടുക്കണം. എങ്ങനെ ഇരട്ടത്താപ്പ് മുജാഹിദായതുകൊണ്ടാ അത് പറയണം നിങ്ങൾ. അതുകൊണ്ട് ചോദ്യം ആവർത്തിക്കുന്നു, നിങ്ങളെ ഇസ്ലാഹ് പറയുന്നു കാര്യകാരണ ബന്ധം അല്ലെങ്കിൽ അഭൗതികം എന്ന വേർതിരിവിന് ഖുർആനോ ഹദീസോ പറഞ്ഞിട്ടില്ല. എന്റെ ചോദ്യം, ഖുർആനും ഹദീസും പറയാത്ത ഒരു കാര്യം ഏതാ വിഷയം? അഭൗതിക മാർഗത്തിലുള്ള ഘട്ടം സഹായം ശിർക്കാണ് എന്ന വാദം ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ കിട്ടില്ല. കിട്ടില്ല. ആരാണ് എഴുതിയത്? ആരാണ് എഴുതിയത്? നിങ്ങളുടെ പ്രിയപ്പെട്ട പത്രം ഇസ്ലാഹ് ചോദിക്കുന്നു, ഖുർആനിലും ഹദീസിലും ഇല്ലെങ്കിൽ എന്തിനായിരുന്നു നിങ്ങൾ ഈ മാനദണ്ഡം വെച്ച് സമൂഹത്തെ ഇതുവരെ മുസ്ലിക്കാക്കിയത്? അഭൗതി അതല്ലേ പോലെ ആകെ പറയാ അഭൗതിയും കാര്യകാരണമുണ്ട്. അത് പൊളിഞ്ഞ് ആയത്തില്ല. ഇനി ഞാൻ ചോദിക്കുന്ന ആയത്തുണ്ടോ? ആയത്തില്ല. ആയത്തില്ല എന്ന് ആരാ പറഞ്ഞ്? നിങ്ങളെ പത്രം തന്നെ പറഞ്ഞു ഇസ്ലാഹ്. അത്രല്ലെങ്കിൽ പത്രം അല്ലാന്ന് പറഞ്ഞില്ല. ആ ബാക്കി പണി ഞങ്ങൾ കാണിച്ചുതരാ. മനസ്സിലായോ? പിന്നെ പറഞ്ഞു ഞങ്ങൾ പള്ളി എന്ന് മറുപടി പറഞ്ഞാൽ മറുപടി ആവൂലേ. ഞങ്ങൾ ആദ്യം പറഞ്ഞു പള്ളി എന്ന് ആ സ്റ്റേജിൽ നിന്ന് ആദ്യം ഒരു പരസ്യമായിട്ട് പറഞ്ഞു, നമ്മൾ പരസ്യമായി മറുപടി വെച്ചു, പിന്നെ പള്ളി എന്നാ പറയുന്നത്? പിന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പറയണ്ടേ? അതവിടെ ഇരിക്കട്ടെ. അതുകൊണ്ട് രണ്ട് ചോദ്യവും കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമെന്ന് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. എവിടെയാണ് എവിടെയാണ് ഏത് ആയത്തിലാണതുള്ളത്? ഈ സമൂഹത്തോട് നിങ്ങൾ പഠിപ്പിക്കണം. ഇത്ര കാലവും സമൂഹത്തെ നിങ്ങൾ നശിപ്പിച്ച ചോദ്യം അട്ടിമറിക്കണ്ട. അഭൗതിക മാർഗത്തിലൂടെയുള്ള സഹായം അതുപോലെ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളത് ശിർക്കാണെന്ന് ഇവിടെ പറഞ്ഞു. ഇസ്ലാഹ് വായിച്ചതിപ്പോ എന്താ കിട്ടിയത്? ഖുർആനിലും ഹദീസിലും അങ്ങനെ കാര്യമില്ല, ശരിയല്ലേ? പരിശുദ്ധ ഖുർആനിലും ഹദീസിലും നേർക്ക് നേരെ അങ്ങനത്തെ ഒരു വിഷയം പറയോ? അങ്ങനത്തെ ഒരു വിഷയം പറയാൻ കൈവെക്കണ്ട, ഒച്ചണ്ടാക്കണ്ട, അങ്ങനെ ഒരു വിഷയം പറയില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാരായത്ത് വിശദീകരിച്ച് പറഞ്ഞത്. ഏയ്, ഇസ്ലാഹിൽ പറഞ്ഞെന്താ? പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ നിന്ന് ഹദീസിൽ നിന്ന് ഒരുപക്ഷെ നേരെ കിട്ടിക്കോണമെന്നില്ല.
അതുകൊണ്ടാണ് ആയത്ത് വിശദീകരിച്ച പണ്ഡിതന്മാർ അത് വ്യക്തമായി വിശദീകരിച്ചു. എന്ത്? രണ്ടു തരം സഹായം മിണ്ടിയിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. അതാ പറയുന്നത് ഇസ്ലാം വായിച്ചിട്ട് കാര്യമില്ല. അത് നിങ്ങൾക്ക് തിരിയുള്ള കാരണങ്ങൾ മലയാള ആര്യന്റെ ഭാഷ എന്ന് പറഞ്ഞ് തള്ളിയതാ. ഇപ്പൊ വായിച്ച മനസ്സിലാവൂല, മനസ്സിലാവാത്തോണ്ട ഞങ്ങൾ പറയുന്നു. പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത്, ആയത്തിൽ ചിലപ്പോൾ ഒരു വിഷയത്തിൽ തൈരീഫ് പറയൂല, ഹദീസിൽ തൈരീഫ് പറഞ്ഞിട്ടുണ്ടാവൂല. പക്ഷെ അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാരത് വിശദീകരിച്ചു. അതാണ് ഞാൻ റാസി ഇമാമിന്റെ കൗലുദ്ധരിച്ചത്. എന്ത്? രണ്ടു തരം സഹായം. ഒരു സഹായം രണ്ടും അതെ സാധാരണമായ സുലുമിൻ ഗൈരി വാസിതതി അസ്ബാബിൻ മഅലൂമതിൻ മുഅതാദ വത്താനി മാ യഹ്സുലു ബിവാസിതതി അസ്ബാബിൻ മഅലൂമതിൻ മുഅതാദ. സാധാരണയുള്ളതും സാധാരണക്കപ്പുറമുള്ളതും അതെ കാര്യകാരണ ബന്ധവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവും അതെ അല്ലാഹുവിന്റെ സഹായവും മുഅ്മിനിന്റെ സഹായവും വേർതിരിയുന്ന ഘടകം ഇമാം റാസി റഹിമഹുള്ള തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി. പിന്നെ നിങ്ങളെ വായിച്ച വിഷയം ഞങ്ങൾക്ക് വീണ്ടും പറയാനുള്ളത് തന്നെയാണ്, ഞങ്ങളുടെ വാദം കൃത്യമാണ്. അത് പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാര് പറഞ്ഞു വെച്ചിട്ടുണ്ട്, പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയതാണ്. അതിൽ ഞങ്ങൾക്ക് തർക്കല്ല. ആ വിഷയമല്ലേ ഞാൻ നിങ്ങളോട് വായിച്ചു കേൾപ്പിച്ചത്. പിന്നെ ഞങ്ങൾ അന്ന് നടത്തിയ വിഷയം അതും കൂടെ ഒന്ന് കൂട്ടത്തിൽ പറഞ്ഞേക്കാം. ഞങ്ങളും പള്ളിക്കുള്ളിൽ തന്നെ നടത്തിയത്. ആദ്യവും പള്ളി കോമ്പൗണ്ടിന് ഉള്ള നടത്തിയത്, പള്ളിന്റെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഞങ്ങൾ നടത്തിയത്. മനസ്സിലായില്ലേ? അപ്പൊ മനസ്സിലാക്കിക്കൊള്ളി. ഞങ്ങൾ മറുപടി പറഞ്ഞില്ല എന്ന വാദം ശരിയല്ല എന്ന് ഞാൻ വീണ്ടും പറയാം. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ രണ്ട് ചോദ്യങ്ങൾ, അതിൽ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ജിന്നുകളോടും മലക്കുകളോടുമുള്ള സഹായത്തോട്ട് ഞങ്ങൾ പറഞ്ഞു. അത് എപ്പോഴാണ് ശിർക്കാവുക ശിർക്കാകാത്തത്? എഴുതിക്കോ, വ്യവസ്ഥ തയ്യാറാണ്. അത് മാത്രം വെച്ചോ. ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു ഇനിയും നിങ്ങൾ ഇസ്ലാഹ് വായിച്ചിട്ട് എങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വായിക്കേണ്ടതില്ല. ഞങ്ങൾ കൃത്യമായും പറഞ്ഞു. നമ്മളിവിടെ തെളിവ് തിരിച്ചിട്ടുണ്ട്. എന്ത്? ഖുർആൻ സുന്നത്തി ഇജ്മാഉ ഖിയാസ് എന്ന്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം എഴുതിയ പണ്ഡിതന്മാർ ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് രണ്ടും വേർതിരിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത്, ഇമാം റാസിയുടെ കൗലിൽ നിന്ന് വേർതിരിച്ച് പഠിപ്പിച്ചു തന്നത് അതിനാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം. അപ്പൊ ആയത്തിൽ ഒരു വിഷയത്തിന് തൈരീഫ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോ കൈപൊക്കി കളിക്കണ്ട, അതുണ്ടാവില്ല. അതാദ്യം കിത്താബോധി പഠിക്കാത്തോണ്ടാ. ഹദീസ് ഒരു വിഷയത്തിന്റെ തൈരീഫ് എന്നാ പറ, ശിർക്കിന്റെ തൈരീഫ്, പ്രാർത്ഥനയുടെ തൈരീഫ് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിലുണ്ടോ? ഇല്ല. ശിർക്കിന്റെ തൈരീഫ് ഉണ്ടോ? ഇല്ല. പണ്ഡിതന്മാര് പറഞ്ഞതാണ് പറഞ്ഞത്, പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ട് അതൊക്കെ തൈരീഫുകളെല്ലാം ഖുർആനിലും ഹദീസിലും ഉണ്ടോ? ഇല്ലെന്നാരെങ്കിലും അത് യാഥാർത്ഥ്യം പറഞ്ഞത് മനസ്സിലായില്ലേ? പിന്നെ എവിടുന്ന തൈരീഫ് കിട്ടുക? അതേ പണ്ഡിതന്മാരത് വിശദീകരിച്ചു ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ. അതാ ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചു തന്നത്. ഇമാം നബവി പറഞ്ഞതാണ്, ഇമാം റാസി പറഞ്ഞതാണ്. പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയ ഈ രണ്ട് വേർതിരിവ്, മനുഷ്യന്റെ പ്രവർത്തനവും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവർത്തനവും, മനുഷ്യ കഴിവുകൾക്ക് അതുപോലെ തന്നെ പരസ്പരം കഴിയുന്നത്, സഹായം ആ റൂട്ടിൽ വരുന്നത്, സൃഷ്ടികൾ സാധാരണ നടക്കുന്നത്, സാധാരണ നടക്കാത്തത്, അത് രണ്ടും ഇമാം റാസി റഹിമഹുള്ള തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതാണ്. അല്ലെങ്കിൽ ഇല്ല, നിങ്ങൾ പറ, ഈ വാചകം ഇല്ല തഫ്സീറിൽ എന്ന് പറയോ. നിങ്ങൾ പറയാൻ സാധിക്കുമെങ്കിൽ പറ. അവിടെയാണ് നിങ്ങൾക്ക് വിഷയം. ഇസ്ലാഹ് വായിച്ചിട്ട് ഖുർആനിലും ഹദീസിലും ഇല്ല എന്ന് കണ്ടപ്പോഴേക്ക് ചാടിക്കളിച്ചിട്ട് കാര്യമില്ല. പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇമാം റാസി റഹിമഹുള്ള വിശദീകരിച്ചതാണ്. ഹദീസുകൾ വായിച്ചുകൊണ്ട്, ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നബി റഹിമഹുള്ളയെ പോലെ പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൃത്യം പ്രമാണം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതെ, കാര്യകാരണ ബന്ധത്തിന് അതീതം അധീനം എന്ന് പറയുന്നത് പണ്ഡിതന്മാര് പഠിപ്പിച്ചതാണ്. അല്ല, ഇപ്പൊ ഖുർആനും ഹദീസൊക്കെ വിട്ട് പണ്ഡിതന്മാരിൽ എത്തിയോ? മുക്കല്ലിമീങ്ങളാണോ?
എന്താപ്പ അവസ്ഥ? അത് അതേ ഞങ്ങൾ പറഞ്ഞ പണ്ഡിതന്മാരായി പറയാ, ബോധം വരുന്നുണ്ടോ നിങ്ങൾക്ക്? പിന്നെ ആയത്ത് ഓതിയിട്ടില്ല നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ മൂപ്പര് ചോദിക്കാ, നിർവചനം ഉണ്ടാവോ? നിർവചനം അല്ലെങ്കിൽ കൈ ചോദിച്ചേ, ചോദിച്ചതിന് മനസ്സിലായിട്ടില്ല. ഇന്റെ ഈ വാദം ഉണ്ടല്ലോ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം തേടിയാല് അത് അള്ളാഹുല്ലാത്തവരിൽ പങ്കു ചേർക്കലാവും, അത് പിന്നെ ഹറാമാണ്, കുറ്റമാണ്, ശിർക്കാണ്. അതിനുള്ള തെളിവാ ചോദിച്ചത്, പറയാ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. പിന്നെ റാസിമാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാ കേട്ടോ, ഇസ്ലാമിന്റെ മറുപടി, റാസിയും പറഞ്ഞിട്ടില്ല. അതാണ് ഇസ്ലാം പറയുന്നത്. ഇസ്ലാമോ നിങ്ങൾ അടങ്ങാറായ തന്നെ വായിച്ചു, നിങ്ങൾ അടങ്ങാറായി. ഇങ്ങനെ ഒരു വിശദീകരണം നബിയിൽ നിന്നോ സ്വഹാബത്തിൽ നിന്നോ ഇമാൻ നബവി വരെയുള്ള ഏതെങ്കിലും പൂർവീകന്മാരോ ഒരു പക്ഷേ പറഞ്ഞതായി കണ്ടെന്ന് വരില്ല. പറയണം നിങ്ങൾ. ഇനി എന്റെ ചോദ്യം, ഏയ്, അഭൗതിക മാർഗത്തിലൂടെയുള്ള സഹായം അത് ഷിർക്കാണ് റാസിലുണ്ടെന്നല്ലേ? ഷിർക്കാണെന്ന് റാസിയിലില്ല. കിതാബ് ഹാജരാക്കണം, ഉടനെ ഹാജരാക്കണം, റാസി ഹാജരാക്കണം. അത് ഷിർക്കാണെന്ന വാക്ക് റാസിയിലില്ല. കൊണ്ടുവാ. അങ്ങനെയാണ് ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങളെ. മധ്യസ്ഥന്മാർക്ക് കിതാബ് കൊടുക്കണം, വെല്ലുവിളിക്കുന്നു. ഇത് ഞങ്ങളെ വെല്ലുവിളിയാണ്. റാസി ഇമാമിന്റെ മേലിലും പച്ച നൂണ. അഭൗതിക മാർഗത്തിലുള്ള സഹായം ഷിർക്കാണ് എന്ന വാക്ക് ആ കിതാബിലില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നു കിതാബ് കൈമാറണം. ആ ഇബാറത്ത് മധ്യസ്ഥന്മാർ മുഖേന ഞങ്ങൾക്ക് കാണിച്ചു തരണം. ബാക്കി പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ വാചകം, ഞാൻ പറഞ്ഞ വാചകം എന്താ? ഞാൻ എന്താ വാചകം വായിച്ചത്? അതെ, തഫ്സീർ റാസിയിൽ നിന്ന് ഞാൻ വായിച്ച ഭാഗം എന്താ പറയട്ടെ? ഞാൻ അതെ, ഞാൻ പറയട്ടെ, എനിക്ക് പറയാനുള്ള അവകാശം ഉണ്ടല്ലോ. രേഖകൾ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വിശദീകരണത്തിന് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്. ഓഡിയൻസ് ദയവ് ചെയ്ത് ശാന്തരായിരിക്കണം. ഈ സംവാദം ഭംഗിയായ രീതിയിൽ കൊണ്ടുപോകുന്നതിന് അത് വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ വ്യവസ്ഥകളിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഒരു വിഭാഗം ഉന്നയിച്ച വാദത്തിന് തെളിവുകൾ മറുവിഭാഗം ആവശ്യപ്പെട്ടാൽ ആ രേഖ ആ ഭാഗമൊന്ന് വായിക്കാം. ഒരു വിഭാഗം ഉന്നയിക്കുന്ന, ശ്രദ്ധിക്കുക, നിങ്ങൾ സംസാരിക്കാൻ നിൽക്കുകയാണെങ്കിൽ അത് നടക്കുന്ന കേസല്ല, കൃത്യമായിട്ട് പറയാം. ഒരു വിഭാഗം ഉന്നയിക്കുന്ന രേഖ മറുവിഭാഗം ആവശ്യപ്പെട്ടാൽ മധ്യസ്ഥന്മാർ മുഖേന പരസ്പരം കൈമാറേണ്ടതാണ്. ഇവിടെ ഈ വ്യവസ്ഥ നമ്മൾ എഴുതി ഒപ്പിട്ടതാണ്. അതുകൊണ്ട് മധ്യസ്ഥന്മാർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ബാധ്യതയുണ്ട്, അത് നടപ്പിലാക്കേണ്ടതായിട്ട്. അതുകൊണ്ട് അഹ്സനി സുന്നി വിഭാഗം ആവശ്യപ്പെട്ട രേഖകൾ ഇമാം റാസിയുടെ കിതാബ് തന്നെ, അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് അല്ല, കിതാബ് തന്നെ ഹാജരാക്കാൻ മറുവിഭാഗം ബാധ്യസ്ഥരാണ്. ദയവ് ചെയ്ത് അതാണ് ഇനി ഹാജരാക്കേണ്ടത്. ഇവിടെ ഒരു തർക്കം ഇപ്പൊ വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തില് നമ്മുടെ മുമ്പിലിരിക്കുകയാണ് ഈ വ്യവസ്ഥ. ഒരു വിഭാഗം ഉന്നയിക്കുന്ന രേഖ മറുവിഭാഗം ആവശ്യപ്പെട്ടാൽ മധ്യസ്ഥമാൻ മുഖേന പരസ്പരം കൈമാറേണ്ടതാണ്. ഇവിടെ വിവരിക്കട്ടെ, അതൊരു കോപ്പിയാണ് കാണിച്ചിരിക്കുന്നത്, അത് രേഖ തന്നെയാണ്. നിങ്ങൾക്ക് പുസ്തകം ഉണ്ടെങ്കിൽ പരിശോധിക്കാം. അങ്ങനെ വളരെ നിഷ്പക്ഷമായി പെരുമാറണം. രേഖ എന്ന് പറയുന്നത് ഫോട്ടോസ്റ്റാറ്റല്ല, രേഖ എന്ന് പറയുന്നത് കിതാബാണ്. രേഖ എന്ന് പറയുന്നത് ആർക്കും മനസ്സിലാകുന്നതാണ്. ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ പരിചയക്കുറവുണ്ടാവും, മധ്യസ്ഥന്മാർ തമ്മിൽ ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടാവാൻ പാടില്ല. വ്യവസ്ഥ നടപ്പിലാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനിടയിൽ ഒരു നിഷ്പക്ഷമായ സമീപനം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. രേഖ എന്ന് പറയുമ്പോൾ കൃത്യമായി റാസി ഇമാം ഉദ്ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ റാസി ഇമാമിന്റെ ഉദ്ധരിക്കപ്പെട്ട കിതാബ് ഫഖ്റുദ്ദീൻ റാസിയുടെ തഫ്സീർ ഏതായത്തിന്റേതാണോ, ഏത് വോള്യത്തിലാണോ അതുള്ളത്, അത് കാണിച്ചു തരിക എന്നുള്ളതാണ് ഉമർ വിഭാഗത്തിന്റെ രേഖ ഉന്നയിച്ചാൽ കാണിച്ചു തരണമെന്ന് വ്യക്തമാക്കുന്നു. ഇത് വളരെ സ്പഷ്ടമാണ്. കിതാബ് തന്നെ വേണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. കിതാബ് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം, ഇല്ലെങ്കിൽ സുന്നി വിഭാഗം സമ്മതിക്കുന്നതിനനുസരിച്ച് വിട്ടുവീഴ്ചക്ക് സുന്നി വിഭാഗം തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് ആ നിലയിൽ പരിഗണിക്കാവുന്നതാണ്.
ഇപ്പതിന്റെ സാങ്കേതിക പദപരമായ സാങ്കേതിക അർത്ഥത്തിലേക്ക് പോകേണ്ട രേഖ എന്ന് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ രേഖ ഒരു പുസ്തകത്തിന്റെ ഫോട്ടോസ്റ്റാറ്റായാലും നിങ്ങൾ പരിശോധിക്കാവുന്നതാണ്. നമുക്ക് രണ്ടു വിഭാഗം അംഗീകരിക്കുകയാണെങ്കിൽ ഒരു ഡിസ്പ്യൂട്ട് ഇല്ലാതെ പോകാം. ബുക്ക് തന്നെ കിതാബ് ഒറിജിനൽ തന്നെ വേണമെന്ന് രേഖയിൽ എഴുതിയിട്ടില്ല. രേഖ എന്ന് പറയുന്നത് നമ്മളൊരു ഇപ്പൊ ഒരു അല്ലിസ്ലാഹായാലും ഏതിപ്പം അപ്രായാലും ഇപ്രായാലും എന്തായാലും ഒരു ഫോട്ടോസ്റ്റാറ്റ് കാണിക്കുമ്പോൾ അത് രേഖയായി തെളിയിക്കുന്നത് പിന്നീട് പുസ്തകം നമുക്ക് കൊടുക്കാറും മതി. രണ്ടു വിഭാഗം അംഗീകരിക്കുന്നത് അതാണ്. എല്ലാവരും സംവാദങ്ങൾ കുറെ കാലമായി കേരളീയ സമൂഹത്തിൽ പുതിയ സംഭവം ഒന്നുമല്ല. സംവാദത്തിന് രേഖ ആവശ്യപ്പെട്ടാൽ ആ കിതാബ് കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ സംവാദത്തിൽ പതിവായി കാണുന്നതാണ്. രേഖ എന്നത് കിതാബ് തന്നെ ആകണമെന്ന് നമ്മൾ എഴുതിയിട്ടില്ല. രേഖ എന്നതെന്നാൽ വളരെ സ്പഷ്ടമാണ്. രേഖ എന്നാൽ തെളിവ്, രേഖ. ഇനി അതിന്റെ നിർവചനത്തിന് ശബ്ദധാരാവലി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വേണ്ടത് സുന്നി വിഭാഗം, ഞാൻ അത് വ്യക്തമാക്കുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. അതായത് നിഷ്പക്ഷമായിരിക്കണം മധ്യസ്ഥൻ എന്നുള്ളത്. അതുകൊണ്ടാണ് അത് വ്യക്തമാക്കുന്നത്. രേഖ എന്നുള്ളത് വ്യക്തമാക്കുന്നത് കൃത്യമായും ആ കിതാബ് തന്നെയാണ്. എന്നാൽ സുന്നി വിഭാഗം ഒരു ഫോട്ടോസ്റ്റാറ്റ് കാണിച്ചാൽ മതിയാകും എന്ന് പറയുന്ന വിട്ടുവീഴ്ചക്ക് തയ്യാറാണെങ്കിൽ വളരെ ആദരവോടുകൂടി ആ വിട്ടുവീഴ്ചയെ ബഹുമാനത്തോടുകൂടി സ്വീകരിക്കുകയും രേഖ കൈമാറാൻ മറുപക്ഷം തയ്യാറാകേണ്ടതുമാണ്. അതായത് പിന്നെ കിതാബില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാണ്. അവിടെ ഞങ്ങൾക്ക് കിട്ടേണ്ടത് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം തേടിയാൽ ശിർക്കാണ് എന്ന റാസി ഇമാമിന്റെ വാക്ക് അതിൽ ഫോട്ടോസ്റ്റാറ്റിൽ കാണിച്ചു തന്നാൽ മതി. വിഷയം തീരും. അതിലൊരു വർത്തമാനം വിഷയം പറയാനുണ്ട്. ഇവിടുത്തെ ചോദ്യം പറഞ്ഞിരുന്നത് കാര്യകാരണ ബന്ധം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനം അതീതം, ഭൗതികം അഭൗതികം, അതെവിടെ എന്നാ ചോദിച്ചു. അതിനാണ് ഞാൻ തെളിവ് ഉദ്ധരിച്ചു. അതിനാണ് ഞാൻ എന്റെ വാക്കിൽ ഒരിക്കൽ പോലും ഈ വിഷയത്തിൽ ഇമാം റാസിദ ശിർക്കാണെന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല ഇമാം റാസിദ് ശിർക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. റെക്കോർഡ് പരിശോധിക്കാവുന്നതാണ്. ഞാൻ ഒരിക്കൽ പോലും ശിർക്കാണെന്ന് ഞാൻ പറഞ്ഞാ ഭൗതികം അഭൗതികം എന്ന വേർതിരിവുണ്ട്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനം അതീതം എന്ന വേർതിരിവുണ്ട്. അതിമാം റാസി പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ശിർക്കാണെന്ന് ഒരിക്കൽ പോലും എടുത്തോ. ഇമാം റാസി തന്റെ തഫ്സീറിൽ ശിർക്കാണെന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല. പരിശോധിച്ചോ ടേപ്പ് പരിശോധിച്ചോ. ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചോദിച്ചത് ഭൗതിക അഭൗതിക എവിടുന്ന് കിട്ടി, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം അതീതം എവിടുന്ന് കിട്ടി. അതാ ഞാൻ ഇമാം റാസി റഹ്മത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇമാം റാസി തന്റെ തഫ്സീറിൽ ശിർക്കാണെന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ശനി അത് ഞാൻ പറഞ്ഞില്ല. അതാ നിങ്ങൾ ചോദിച്ചു, എനിക്കറിയാം നിങ്ങൾ ചോദിച്ച തഫ്സീർ കിതാബ് കാണുമെന്ന് പറയാനുള്ള കാര്യം അതാണ്. എനിക്കറിയാം. അതുകൊണ്ട് മനസ്സിലാക്കണം, ഞാൻ ഒരിക്കലും ഇമാം റാസി തന്റെ തഫ്സീറിൽ ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. അത് ഇമാം റാസി പറഞ്ഞു എന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീനം അതീതം, സാധാരണ ഉണ്ട് അസാധാരണ, അത് വിശദീകരിച്ചതാണ്. സഹായം അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന സഹായം, സാധാരണക്കാരുടെ സഹായം, ഇങ്ങനെ രണ്ട് വേർതിരിവുണ്ട് എന്ന് ഇമാം റാസി തന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായോ? ഇമാം റാസി തന്റെ തഫ്സീറിൽ അത് ശിർക്കാണെന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതാണ് എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത്. ഈ വിഷയത്തിൽ സഹായം രണ്ടു തരം സഹായം. മുഅ്മിനീങ്ങളുടെ സഹായം അല്ലാഹുവിന്റെ സഹായം. മുഅ്മിനീങ്ങളുടെ സഹായം സാധാരണയാണ്, അല്ലാഹുവിന്റെ സഹായം സാധാരണ അല്ല. ഇത് രണ്ടു ഞാൻ വേർതിരിച്ചു പറഞ്ഞത്. അത് ഞാൻ ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ വാദം ശരിയാകുക. അത് ഞാൻ റാസിയിൽ ശിർക്കാണെന്ന് ഞാൻ പറഞ്ഞിരുന്നോ? ഏർപ്പെടുത്തോ, പരിശോധിച്ചോ. ഞാൻ റെഡിയാണ്. ഇമാം റാസി തന്റെ തഫ്സീറിൽ ശിർക്കാണെന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞതായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എടുത്ത് പരിശോധിക്കാം. ഇൻഷാല്ലാ ഞാൻ റെഡിയാണ്. അതുകൊണ്ട് ആ ജാതി പൊട്ടൻസ് എന്ന് കാണിക്കണ്ട. ഞങ്ങൾ പറഞ്ഞ വിഷയം എന്താ? ഇമാം റാസി തന്റെ തഫ്സീറിൽ രണ്ട് തരം സഹായങ്ങളെ വേർതിരിച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ആ രണ്ട് വേർതിരിവും വളരെ കൃത്യമായി ഞാൻ വേർതിരിച്ചു പറഞ്ഞു. ഒരു സഹായം അത് മുഅ്മിനീങ്ങളുടേതാണ്, ആ മുഅ്മിനീങ്ങളുടെ സഹായം സാധാരണയാണ്. അതേസമയത്ത് അല്ലാഹുവിന്റെ സഹായം അത് സാധാരണ അല്ല. ഇവിടെ നടക്കുന്ന സാധാരണ സംഭവപ്പെട്ടതല്ല, അത് അസാധാരണമാണ്. അപ്പൊ കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനം അതീതം, ഭൗതികം അഭൗതികം എന്ന വേർതിരിവിനാണ് ഈ വിഷയം ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇമാം റാസി തന്റെ തഫ്സീറിൽ അത് ശിർക്കാണെന്ന് പറഞ്ഞിരിക്കുന്നു
എന്ന് ഞാൻ പറയുമ്പോഴാണ് നിങ്ങൾ ആ ചോദ്യം ശരിയാവുള്ളൂ. അത് ചോദിച്ചിട്ടില്ലേ, അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങളെ വിഷയത്തിന് യാതൊരു തെളിവില്ല. അതുകൊണ്ട് ഞാൻ ഇമാം റാദിയുടെ തഫ്സീറിൽ അത് ശിർക്കാണെന്ന് പറഞ്ഞു എന്ന് നിങ്ങളെ വാദം അത് കള്ളത്തരമാണ്, പച്ചക്കള്ളമാണ്. ഇല്ലെങ്കിൽ തെളിയിച്ചോ, നമുക്ക് ടേപ്പ് പരിശോധിക്കാം. പിന്നെ ക്യാമറമാൻ പറയായിക്കോ, മധ്യസ്ഥമാര് പറഞ്ഞാൽ ഇൻഷാല്ലാ ടേപ്പ് പരിശോധിക്ക്. ഞാൻ ഇമാം റാദിയുടെ തഫ്സീറിലതാ ഇമാം റാദി തഫ്സീറിൽ പറഞ്ഞു ശിർക്കായിന്ന് എന്ന് ഞാൻ പറഞ്ഞ വാചകം ആ ടേപ്പിൽ നിന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? മധ്യസ്ഥന്മാർ ചെയ്യട്ടെ, ഞാൻ റെഡിയാണ്. പക്ഷെ ഞങ്ങൾ ആ വിഷയത്തിൽ പറഞ്ഞ കാര്യം എന്തായിരുന്നു, നിങ്ങളുടെ ചോദ്യം എന്തായിരുന്നു, ആ ചോദ്യത്തിന്റെ കൃത്യമായ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. എന്തേ പറഞ്ഞു? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലം പഠിപ്പിച്ചെന്ന ആശയം ഞങ്ങൾ പറയുമ്പോ ആ ആശയത്തിന് ആയത്തിൽ നിന്ന് തഹ്രീഫോ അല്ലെങ്കിൽ ആ വിഷയം കാണിക്കണോ എന്ന് പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്, ശിർക്കിന്റെ. അതുപോലെ തന്നെ പ്രാർത്ഥന ദുആഇന്റെ, ഇതൊന്നും ഹദീസിലോ ആയത്തിലോ നേർക്കുനേരെ കാണൂല. അതിൽ നിന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു തരികയാണ്. ആ വിശദീകരണമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഇമാം നബവിയും ആ വിഷയം വിശദീകരിച്ചു. രണ്ടു തരം കാര്യങ്ങൾ, രണ്ടു തരം സഹായങ്ങൾ സാധാരണ സൃഷ്ടികളുടെ കയ്യിലൂടെ നടക്കുന്നത്, നടക്കാത്തത്, അത് രണ്ടും വേർതിരിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇമാം നബവി തന്റെ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ അത് ശിർക്കാണെന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇമാം റാദി തന്റെ തഫ്സീറിൽ അത് ശിർക്കാണെന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ വകയാണ്. അത് പറ്റുമെങ്കിൽ, നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് പറ്റുമെങ്കിൽ ഇതാ ടേപ്പ് പരിശോധിക്കാൻ നമ്മൾ തയ്യാറാണ്, അതിൽ പ്രശ്നമില്ല എന്ന് സമയത്ത് ഉണർത്ത്. ചോദ്യം ഒരു മിനിട്ട്, രണ്ടു കൂട്ടരോടും ആയിട്ടുള്ള ഒരു ചെറിയ പ്രശ്നമാണ്. അതായത് സൗണ്ട് വല്ലാതെ കൂടുതലാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഇവിടുത്തെ ഒരു ഹോട്ടൽ അക്കോമഡേഷന്റെ ബേസ്മെന്റിലാണ്. നമ്മൾ നാട്ടിൽ കാണിക്കുന്ന ആ ഒരു വലിയ സൗണ്ടിന്റെ ആവശ്യം ഈ ഒരു ചെറിയ ഹാളിൽ ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് രണ്ട് വിഭാഗവും കുറച്ച് സ്വരം, ശബ്ദം കുറച്ച്, വോള്യം കുറച്ചാൽ നന്നായിരിക്കും എന്ന അഭിപ്രായമുണ്ട്. കാരണം പ്രത്യേകിച്ച് വാച്ച് ഓഡിയൻസ്, അതുപോലെ തന്നെ ഇപ്പോൾ ഈയിടെ ഇപ്പോൾ ഈ തെളിവുകളുടെ മധ്യസ്ഥന്മാരുടെ ഇടപെടലിലൊക്കെ സമയത്ത് ഓഡിയൻസിൽ നിന്ന് ചില ഇലയളക്കങ്ങൾ കണ്ടു. അത് തീരെ സ്വാഗതാർഹമല്ല. അത് അതാത് അതാത് വിഭാഗത്തിലെ വളണ്ടിയർമാർ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ കർശനമായി അത് പറയുകയാണ്. ഇനി അങ്ങനെയുള്ള ചലനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതാത് വളണ്ടിയർമാർ എന്ത് കാരണവശാൽ ചലനം ഉണ്ടായാലും അവരെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടി വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് വ്യക്തമായി നിർദ്ദേശിക്കുന്നു. ഓക്കെ, അപ്പോ ഒരു കാര്യം ഇവിടെ വ്യക്തമായി, അതെന്താന്ന് ചോദിച്ചാൽ ഞങ്ങളെ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങളെ ചോദ്യം എന്തായിരുന്നു? കാര്യകാരണ ബന്ധം, അഭൗതിക ബന്ധം, ഇതാര് പറഞ്ഞു? അല്ല, അത് ശിർക്കാണെന്നല്ലേ നിങ്ങൾ അതിൽ കാരണമായി പറയുന്നത്? ശിർക്കാകുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം സഹായം തേടുമ്പോഴാണ് എന്ന് ഏത് ഖുർആനിന്റെ ആയത്ത് കൊണ്ട് തെളിയിക്കുന്ന ചോദിച്ചത്? അപ്പൊ ഖുർആൻ ഇല്ലെന്ന് പറഞ്ഞു, നിങ്ങൾ റാസി ഇമാം ഉണ്ടെന്ന് പറഞ്ഞു, എന്തിനാ മറുപടി പറയുന്നത്? ഞാൻ എന്തെങ്കിലും ചോദിക്കാം, നിങ്ങൾ എന്തെങ്കിലും മറുപടി പറയാം, അതാ സംഭവം. എന്റെ ചോദ്യം എന്താണ്? ശിർക്കാകുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കുമ്പോഴാണ് എന്നാര് പറഞ്ഞതല്ലേ? നിങ്ങൾ രണ്ടു കാര്യമുണ്ടോ? എന്താ ഈ പറയുന്നത്? ഞാൻ അപ്പോ നേരെ കടം ചോദിക്കും, അള്ളാഹുവിനോട് നേരെ കടം ചോദിക്കാൻ പറ്റുമോ? ഞാൻ നേരെ സുഹൃത്തിനോട് ചോദിക്കും, അങ്ങനത്തെ കാര്യമില്ലേ? അതാണോ ഇപ്പൊ നമ്മളെ ചർച്ച? അതല്ലല്ലോ വിഷയം. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇപ്പൊ റാസിയും കൈവിട്ടു, ഖുർആനിലില്ല, റാസിയിലുമില്ല. അതുകൊണ്ട് അടുത്ത ചോദ്യം, എന്റെ ചോദ്യം ശ്രദ്ധിച്ച് മറുപടി പറയണം. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ അഭൗതികമായ മാർഗത്തിലൂടെ സഹായം തേടുന്നത് ശിർക്കാണ് എന്ന് നിങ്ങൾക്ക് ആയത്തില്ല എന്ന് പറഞ്ഞു, ഹദീസില്ലെന്ന് പറഞ്ഞു, പണ്ഡിതന്മാരെങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു ആധികാരിക പണ്ഡിതൻ എന്റെ ചോദ്യം തന്നെയാണ്, അത് ശിർക്കാണ്, അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. രണ്ട് കഴിവുണ്ട് അതൊന്നല്ല, അത് പിന്നെ വേറെ ചർച്ച ചെയ്യാം. ഞങ്ങളെ വിഷയം എന്താ? നിങ്ങൾ ശിർക്കാകുന്നതിന്റെ കാരണം തന്നെ പറഞ്ഞ അഭൗതികമായ കാരണം പിന്നെ മാർഗത്തിലൂടെയാണ് എന്നതാണ്. അപ്പൊ അത് ശിർക്കാണെന്ന രീതിയാണ് നിങ്ങൾ തെളിവ് കൊണ്ടുവരേണ്ടത്. അപ്പൊ റാസിയിലും നബിമാമും ശിർക്കാ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? പിന്നെ എന്തിനാ കൊണ്ടുവന്നു? ശിർക്കാണ് അഭൗതിക മാർഗത്തിലൂടെ തേടിയാൽ അതെവിടെ?
അള്ളാഹുന്റെ അടിമകളോട് ഡയറക്റ്റ് ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്, അതെങ്ങനെ അള്ളഹാനോട് ചോദിക്കാം? അള്ളഹാനോട് 100 rupees കടം ചോദിക്കാൻ പറ്റുമോ? അപ്പൊ അള്ളഹാനോട് പറയും, ഇയാൾക്ക് കടം തരാൻ തോന്നാൻ അള്ളാഹുവേ നീ മനസ്സ് കൊടുക്കണേ. അങ്ങനെയുള്ള രണ്ടു അതാ ഇവിടെ വായിക്കേണ്ടത്. ഇത് ശിർക്കാണെന്ന് ഇവിടെ അതല്ലേ പറയേണ്ടത്. അപ്പൊ ഒരു മനസ്സിലായി, നബിമാമൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ചോദ്യം കേട്ടില്ല എന്ന് പറയണ്ട. ഞങ്ങൾ അടുത്ത ചോദ്യമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള സഹായം ശിർക്കാണ് എന്ന് ഖുർആനില്ലെന്ന് പറഞ്ഞു, ഹദീസിലില്ലെന്ന് പറഞ്ഞു, ഏത് പണ്ഡിതനാണത് പറഞ്ഞത്? അത് നിങ്ങൾ ഇവിടെ വിശദീകരിക്കണം. പിന്നെ ജിന്നെ ഞങ്ങൾ വിട്ടിട്ടില്ല, കാരണം ജിന്നിനോട് നേടിയ ശിർക്കല്ലെന്നും ഔലിയാക്കളോട് നേടിയ ശിർക്കാ നിങ്ങൾ പറയുന്നു, വ്യത്യാസം പറഞ്ഞു തന്നിട്ടില്ല. ഞങ്ങളെ ചോദ്യങ്ങളൊക്കെ ഇവിടെ അവശേഷിക്കുകയാണ്. ആ രണ്ട് ചോദ്യത്തിനും കൃത്യമായി ഉത്തരം പറയണം. പറഞ്ഞേ ഞങ്ങൾ നിങ്ങളെ വിടുകയുള്ളൂ. അതുകൊണ്ട് ഇത് പറയുക, കൃത്യമായി പറയുക, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള സഹായം, അഭൗതിക മാർഗത്തിലൂടെയുള്ള സഹായം ശിർക്കാണ് എന്ന് ഏത് പണ്ഡിതൻ പറഞ്ഞു? ശിർക്കാണ് എന്നുള്ളതാണ് അവിടുത്തെ പോയിന്റ്. അത് പറയണം. ആ പേര് ഖുർആനും ആയത്തോ ഹദീസ് ഏതാലും ഇല്ല, അതുകൊണ്ട് ആ പണ്ഡിതന്മാരുടെ പേരെങ്കിലും പറയണം. ഇല്ലായെങ്കിൽ ഈ മുശ്രിക്കാക്കൾ നിർത്തണം. അപ്പൊ നേരത്തെ പറഞ്ഞത് ഏതായാലും മനസ്സിലായി. അപ്പൊ എന്താ, ഞങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണെന്ന് മനസ്സിലാക്കി. എന്ത്? നേരത്തെ പറഞ്ഞത് അദ്ദേഹം എന്റെ പേരിൽ ആരോപിച്ചതായിരുന്നു എന്ന് മനസ്സിലായിപ്പോ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? ഞങ്ങൾ ആ വിഷയം പറഞ്ഞിരുന്നില്ല. പിന്നെ എന്തേ ഞങ്ങൾ പറഞ്ഞു? രണ്ട് ഭാഗങ്ങളായി വേർതിരിച്ചു പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയമാണത്. ആ ആശയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ഭൗതികം അഭൗതികം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം അധീനം എന്നിങ്ങനെയുള്ള മലയാള വാചകങ്ങളെ ആ മലയാള വാചകങ്ങളോട് യോജിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് ഞാൻ തഫ്സീർ എന്ന് വായിച്ചത്. അതാണ് രണ്ടു തരം സഹായത്തെ വിശദീകരിച്ചത്. ആ രണ്ടു തരം സഹായമുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കൂ, മഹാനായ ഇമാം നബി റഹിമഹുല്ലാ അതാ ആ ഹദീസ് വായിച്ചുകൊണ്ട് മോനെ നീ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം, ഇനിയോ എന്തെങ്കിലും സഹായം വേണോ അള്ളാഹുവിനോട് സഹായം തേടണം. ഈ വിഷയം വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണെന്ത്? ഒരു കാര്യം അത് അല്ലാഹുവിൽ നിന്ന് മാത്രം കിട്ടേണ്ടതാണെങ്കിൽ അതിന് അല്ലാഹുവിനോട് മാത്രം ചോദിക്കണം. സഅല റബ്ബഹു ദാലിക, അല്ലാഹുവിനോട് ചോദിക്കണമെന്നാ പറഞ്ഞത്. അതേ സമയത്തോ അല്ലാഹുവിൽ നിന്ന് കിട്ടേണ്ടുന്ന ആ കാര്യത്തെ അല്ലാഹു അല്ലാത്തവരോട് കൊണ്ടുപോകാൻ പാടില്ല. അതവിടെ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ അല്ലാഹുവിനോട് മാത്രം തേടുന്നുള്ളൂ, വേറെ ആരോടും ഇല്ല, അല്ലാഹുവിനോട് ചോദിക്കുന്നത് അങ്ങനെയാണ്. എങ്ങനെ ചോദിക്കട്ടെ? ഹിദായത്ത് അല്ലാഹുവിൽ നിന്ന് മാത്രം കിട്ടേണ്ടതാണ്. അതാവട്ടെ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മഹുള്ളയോട് ചോദിക്കുന്ന വരികൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന ആശയം. ആ ആശയം പരിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ ആ ഹദീസാണ് ഞാൻ പറഞ്ഞത്. ഇമാം നബവി റഹിമഹുള്ള തന്റെ ശർഹ് അർബഈൻ ഹദീസുൻ നബവിയിൽ അത് വ്യക്തമായും വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് പിന്നെ ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാ. ആ വിഷയം അല്ലാഹുവിനോട് സഹായം തേടണം. ആ തേട്ടം അല്ലാഹുവിനോട് അല്ലാതെ ഒരാളോടും തേടാൻ പാടില്ല. അതാണ് ഇമാൻ നബി റഹ്മത്തോടെ വിശദീകരിച്ചത്. അതുകൊണ്ടാണ് രണ്ടു തരം വിശദീകരണം, രണ്ടു തരം സഹായം. ഒന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് സാധാരണ മനുഷ്യരുടെ കയ്യിലൂടെ, രണ്ടാമത്തത് സാധാരണ മനുഷ്യരുടെ കയ്യിലൂടെ നടക്കാത്തത്. അത് രണ്ടും കൃത്യമായി വേർതിരിച്ച് ഇമാം നബി റഹ്മത്തുള്ള തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ വിശദീകരിച്ചത്. അപ്പോ ആ വിഷയം അല്ലാഹുവിനോട് തേടേണ്ടത്, അല്ലാഹു അല്ലാത്തവരോട് തേടിയാൽ ഉറപ്പ് തന്നെ അത് അല്ലാഹുവിന്റെ വിശേഷണങ്ങളിൽ പങ്കുചേർക്കലാണ്. ഒന്നെങ്കിൽ അല്ലാഹുവിന്റെ അഫ്ആലുകളിൽ അല്ലെങ്കിൽ സിഫത്തുകളിൽ പങ്കുചേർക്കലാണ് എന്നതിൽ സംശയം വേണ്ട. അതുകൊണ്ടാണ് ഇമാം നബി റഹ്മത്തുള്ളയുടെ വാചകം തലബ്ക തലബിൽ ഹിദായ, അതുപോലെ തന്നെ ഇൽമി തുടങ്ങുന്ന വാചകങ്ങൾ അതേ ഉദ്ധരിച്ച് അല്ലാഹുവിൽ നിന്ന് മാത്രം കിട്ടേണ്ടുന്ന സഹായമാണ്. അതുകൊണ്ടാണ് ഇമാം നബി റഹ്മത്തുള്ള അത് വിശദീകരിച്ചു തന്നത്. രണ്ടു തരം സഹായം വിശദീകരിക്കേണ്ടി വന്നത് അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കി. അപ്പോ ഒന്നാമത്തെ ചോദ്യം
എന്തായിരുന്നു? ജിന്നും മലക്കും വിട്ടിട്ടില്ല, നിങ്ങളെ വിടൂല, വെറുതെ എന്തെങ്കിലും പറയണ്ട, നിങ്ങളെ നിങ്ങളെ പിടിച്ചു വെച്ച വാര്യാണ് വിടൂല വിടൂല മുമ്പ് പറഞ്ഞിരുന്നതാ, അതിപ്പൊ നടക്കൂല. നമ്മൾ രണ്ടാളും കൃത്യമായി വ്യവസ്ഥ എഴുതി രണ്ടു കൂട്ടരും ചെലവ് വഹിച്ച് കൃത്യമായി നടത്തുന്ന പരിപാടിയാണ്. അതുകൊണ്ട് രണ്ടു കൂട്ടർക്കും തുല്യമാണ്. അവിടെ വിടൂല പിടിക്കും അങ്ങനാക്കും ഇങ്ങനാക്കും എന്നൊക്കെ പറഞ്ഞ വാചകം അതൊന്നും ശരിയല്ല, അതൊന്നും പറയണ്ട. ഞങ്ങളത് കൃത്യമായി പറഞ്ഞു. ജിന്നുമായി ബന്ധപ്പെട്ട വിഷയമാണോ എങ്കിൽ ഇൻഷാല്ലാ ഇരുന്നോളൂ, ഇതിന് ശേഷം എഴുതാൻ ഞങ്ങൾ തയ്യാറാണ്. രണ്ടാമത്തതോ കാര്യകാരണ ബന്ധവുമായി ബന്ധപ്പെട്ടിട്ട് അത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നബി റഹിമഹുള്ള വിശദീകരിച്ചതാണ് രണ്ട് തരം സഹായങ്ങളെ. ആ സഹായത്തിന്റെ വിഷയം ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം തേടണം. അള്ളാഹുവിനോട് മാത്രം തേടേണ്ട കാര്യം മറ്റുള്ളവരോട് തേടാൻ പറ്റൂല എന്നുള്ളത് ലോകത്തെല്ലാവർക്കും അറിയേണ്ട കാര്യമല്ലേ?